ദൈവ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് പാമ്പാക്കുട സെന്ററിന് സാരഥ്യം വഹിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ ടി ടി തോമസ്, ഈ സെന്ററിന്റെ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ സുരേഷ്, സെക്രട്ടറി പാസ്റ്റർ രഞ്ജി മാത്യു, പാമ്പാക്കുട ഐ പി സി ലോക്കൽ ചർച്ചിന്റെ ഈ ചർച്ചിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ മോൻസി തോമസ്, ഈ സെന്ററിനോടുള്ള ബന്ധത്തിൽ വിവിധ ചുമതലകൾ ഉത്തരവാദിത്തോടെ വഹിക്കുന്നുണ്ട് ഗ്രഹിക്കുന്ന കർത്തൃദാസന്മാർ, ഈ സെന്ററിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്തു വരുന്ന, ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ കൂടി വന്നിരിക്കുന്നതായ ദൈവജനം, ഈ ഭവനത്തിന്റെ ഉടമയായിരിക്കുന്ന ശ്രീമതി സാവിത്രി അവർ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്തൃദാസൻ മുൻപേ ഓർമ്മപ്പെടുത്തിയതുപോലെ 2020 ഇവിടെ വെച്ച് തന്നെ നടന്നതായ കൺവെൻഷനിൽ ഇതുപോലെ വചനം സംസാരിപ്പാനായിട്ട് കർത്താവ് എനിക്ക് സാവകാശം നൽകി. അന്ന് ഈ സഭയുടെ ശുശ്രൂഷ നിർവഹിച്ചിരുന്നത് പാസ്റ്റർ രജി ബേബിയാണ്. ആ അനുഗ്രഹീത ദൈവപുത്രൻ ഇപ്പോൾ നാം അറിയുന്നത് പോലെ നിത്യതയിൽ വിശ്രമിക്കുന്നു. കർത്തൃദാസന്റെ കുടുംബത്തെ, സഹധർമ്മിണിയെ, തലമുറകളെ ഒക്കെയും പിന്നെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് പിന്നെയും അവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. സെന്ററിന്റെ അനുഗ്രഹീത ഗായക സംഘം നല്ല ഗാനങ്ങൾ, ആത്മീയ ഗാനങ്ങൾ നമുക്ക് നൽകിയില്ല. അവരോട് ചേർന്ന് നാമും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ നാം ചിതറിപ്പാർത്താലും നമ്മെ നടത്തുന്ന, കരുതുന്ന, പുലർത്തുന്ന, വിശ്വസ്തനായ ദൈവമുണ്ട് എന്ന ഉറപ്പാണ്. പിന്നെയും ധൈര്യത്തോടെ മുന്നോട്ട് കുതിപ്പാൻ നമുക്ക് ചേതോ വികാരം നൽകുന്നത്, പ്രചോദനം നൽകുന്നത്, ഉത്തേജനം നൽകുന്നത് ഇവിടെ മുഴങ്ങിക്കേട്ടതുപോലെ തന്നെ ഈ സെന്ററിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന്റെ മഹത്വമുള്ളതായ സന്ദേശം അറിയിക്കുവാൻ ഒത്തൊരുമിച്ച് ദൈവദാസന്മാരും ദൈവജനങ്ങളും തുനിഞ്ഞിറങ്ങിയിരിക്കുമ്പോൾ അതിനാവശ്യമായ എല്ലാ പിൻബലവും നൽകുവാൻ, നമ്മെ ശക്തീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാകയാൽ നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിലെ വചന വിചിന്തനത്തിന് ആധാരമായി തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. ക്രിസ്തീയ മണ്ഡലത്തിൽ, ആത്മീയ മണ്ഡലത്തിൽ പ്രചുര പ്രചാരം നേടിയ അനുഗ്രഹീത വേദഭാഗമാണ്. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്ദ്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്ദ്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദേഹം, ദേഹി, ആത്മാവ് എന്ന് ഈ മൂന്ന് സംഗതികളെ മറ്റൊരു വിധത്തിൽ പറയാം. പക്ഷേ ദൈവാത്മാവിൽ ദൈവവചനം എഴുതിയ അപ്പോസ്തലനായ പൗലോസ് 1-ാമത് മൂല്യം നൽകേണ്ടത് ആദ്യം പറഞ്ഞു, പിന്നെ അടുത്തത് പറഞ്ഞു, പിന്നെ 3-ാമത്തേത് പറഞ്ഞു. ആത്മാവിനാണ് 1-ാം സ്ഥാനം. ആത്മാവ്, പ്രാണൻ, അതായത് ദേഹി, പിന്നെ ദേഹം. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത അനിന്യമായി വെളിപ്പെടുന്നു. അതെന്താ അനിന്യമായി വെളിപ്പെടുക എന്ന് പറഞ്ഞത്? കർത്താവിന്റെ മടങ്ങി വരവും വരെ നിന്ദിക്കപ്പെടാത്തവരായി. കർത്താവിന്റെ പേരിലുള്ള നിന്നയല്ല ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. ആത്മീയ ജീവിതം സംബന്ധിച്ച് നിന്ദിക്കപ്പെടാത്തവരായി വിശ്വസ്തതയോടെ നിലകൊള്ളുവാൻ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ ജനം. പക്ഷെ അത് സ്വാഭാവികമായി നടക്കുകയില്ല, സ്വയമായിട്ടും നടക്കുകയില്ല, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ മാത്രമേ നടക്കുകയുള്ളൂ. കർത്താവിന്റെ കൃപ വ്യാപരിച്ചെങ്കിലേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് എഴുത്തുകാരൻ പറയുകയാണ്, അപ്പോസ്തലൻ പറയുകയാണ്, അങ്ങനെ നിങ്ങളുടെ ആത്മാവും പ്രാണ ും ദേഹവും ദൈവത്തിന്റെ സന്നിധിയിൽ കാക്കപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കാവലില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പാൻ സാധിക്കുകയില്ല. ദൈവത്തിന്റെ പരിപാലനം ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ സാധിക്കുകയില്ല. അതറിയുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഇത് തിരുവചനത്തിൽ ഈ പുതുനിയമത്തിന്റെ ഏകദേശം പകുതിയൊക്കെ കഴിഞ്ഞ് അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ആദ്യം വെളിപ്പെട്ട കാര്യം ഒന്നുമല്ല. അതാണ് തിരുവചനത്തിന്റെ പ്രത്യേകത.
ഏത് ആത്മീയ സന്ദേശമാണെങ്കിലും അത് പ്രത്യാശ സംബന്ധിച്ചോ വിശ്വാസം സംബന്ധിച്ചോ പുനരുത്ഥാനം സംബന്ധിച്ചോ കർത്താവിന്റെ മടങ്ങി വരവ് സംബന്ധിച്ചോ മനുഷ്യന്റെ ഉൽപ്പത്തി സംബന്ധിച്ചോ അവൻ എന്തോടുകൂടെ ആയിരിക്കും എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടോ അവൻ എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടോ ആണെങ്കിലും എല്ലാം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പരസ്പര വിരുദ്ധമായി യാതൊരു പരാമർശവും വരാതെ കൃത്യമായ ഏക രൂപത്തോടെ തിരുവചനത്തിൽ നൽകിയിരിക്കുന്നു എന്നതാണ് ദൈവവചനത്തിന്റെ പ്രത്യേകത. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല എന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയതും അതുകൊണ്ടാണ്. ഇപ്പൊ പൗലോസ് എന്ന് പറയുന്നതിന് മുൻപേ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ ഉൽപ്പത്തിയിൽ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചതിനോടുള്ള ബന്ധത്തിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു, മനുഷ്യനെ ഉണ്ടാക്കി, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവിടെ ഈ മൂന്ന് കാര്യം വരുന്നുണ്ട്, ദേഹവും ദേഹിയും ആത്മാവും. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു, അതാണ് ദേഹം. അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി, ദൈവത്തിന്റെ ശ്വാസമൂതി, അതാണ് ആത്മാവ്. അവൻ ജീവനുള്ള ദേഹിയായി മാറി, അതാണ് പ്രാണൻ എന്ന് പറയുന്ന ദേഹി. നമ്മുടെ അകത്ത് മറ്റൊരു വ്യക്തി ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ആ അകത്തെ ആളത്വം, അകത്തെ മനുഷ്യൻ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നല്ലോ, അവൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുന്ന കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആ അകത്തെ മനുഷ്യനെയാണ് ദേഹിയെന്നും പ്രാണനെന്നും ഇവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മനുഷ്യനെ ഡിസൈൻ ചെയ്ത ഡിസൈനിങ് എഞ്ചിനീയറായ ദൈവം ആരംഭത്തിൽ തന്നെ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ദേഹം, ദേഹി, ആത്മാവ് എന്നീ മൂന്ന് ഘടകങ്ങളെ കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറ്റ് ജീവജാലങ്ങളെ പോലെ ഇവിടെ പിറന്ന് വീണ് കുറെ നാൾ ജീവിച്ച് ചത്തൊടുങ്ങി പോകേണ്ടതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല മനുഷ്യൻ. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവാനുരൂപമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് വചനം വസ്തുനിഷ്ഠമായി പ്രസ്താവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന്റെ പുറകിൽ വ്യക്തമായ ഉദ്ദേശമുണ്ട്. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട അവൻ ദൈവസന്നിധിയിൽ നിലനിന്ന് കർത്താവിന്റെ മടങ്ങി വരവിങ്കൽ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട് നിത്യത മുഴുവൻ ദൈവത്തോടുകൂടെ ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആരും നശിച്ചു പോകാൻ ദൈവം ഇച്ഛിക്കുന്നില്ല. എല്ലാവരും മനസാന്തരപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നരകം ഒരുക്കിയിരിക്കുന്ന ഒറ്റ മനുഷ്യനും വേണ്ടിയല്ല, പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി മാത്രമാണ്. എന്നാൽ റിസർവേഷൻ ഇല്ലാത്തതായ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിലേക്ക്, ട്രെയിനിലെ ബോഗിയിലേക്ക് ചില ആളുകൾ റിസർവേഷൻ ഉള്ളതായ കമ്പാർട്ട്മെന്റിലേക്ക് റിസർവേഷൻ ഇല്ലാതെ ഇടിച്ചു കയറുന്നത് പോലെ ചില നരകത്തിലേക്ക് ഇടിച്ചു കയറുകയാണ്. ഒരൊറ്റ മനുഷ്യൻ പോലും, ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തി പോലും നരകത്തിൽ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സകല ഭൂസീമാവാസികളുമായുള്ളവരെ, നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീനെന്ന് യെശയ്യാ പ്രവാചകൻ ആഹ്വാനം ചെയ്യുന്നതിന്റെ പൊരുളും മറ്റൊന്നല്ല. ദൈവത്തിന് സ്തോത്രം. സകല മാനവ ജനതയ്ക്കും വേണ്ടിയാണ് കർത്താവ് മനുഷ്യവേഷത്തിൽ ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന് കാൽവറിയിൽ യാഗമായി മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആത്മാവ്, പ്രാണൻ, ദേഹം ഇവ അനന്യമായി വെളിപ്പെടും വിധം കാക്കപ്പെടുമാറാകട്ടെ എന്നാണ് എഴുതി. എന്താ മനുഷ്യന്റെ പ്രത്യേകത? ദൈവത്തിന് സ്തോത്രം. ദൈവ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ദൈവം മനുഷ്യനെ മെനഞ്ഞത് എന്ന് പറഞ്ഞാൽ, നമുക്ക് കൈയും കാലും കണ്ണും മൂക്കും ഒക്കെ ഉള്ളത് പോലെ ദൈവം അങ്ങനെ രൂപത്തിലിരിക്കുന്നു എന്നല്ല. ദൈവം ആത്മാവാണ്, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടത്. ദേഹമല്ല, പുറമേ കാണുന്ന ശരീരമല്ല, അകത്തെ ആളത്വമാണ്. അത് എഫേസ്യലേഖനം 4:24 ഉണ്ടല്ലോ, ദൈവജനത്തിന് അറിയാം. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. അപ്പൊ അകത്തെ ആളത്വമാണ് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടത്. ആ കാര്യം മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. അത് തന്നെയാണ് മനുഷ്യന്റെ പ്രത്യേകത. ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടതിനാൽ, അവൻ ദൈവാനുരൂപിയായി സൃഷ്ടിക്കപ്പെട്ടതിനാൽ, ദൈവത്തെ അനുസരിച്ച്, ദൈവത്തെ സേവിച്ച്, ദൈവത്തിന്റെ മഹത്വം തേടി, ദൈവത്തെ ഭയപ്പെട്ട്, ദൈവസന്നിധിയിൽ ജീവിച്ച്, നിത്യതയിൽ ചെന്നു ചേരുവാൻ ഏതു മനുഷ്യനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.
സ്തോത്രം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നത് ഗ്രാവിറ്റേഷൻ തിയറിയേക്കാൾ ഈടുപുറപ്പുമുള്ളതാണ്. ഭൂഗുരുത്വാകർഷണം എന്നൊന്നുണ്ട്. ഭൂമി മാറിപ്പോകുമ്പോൾ ആ ഗ്രാവിറ്റേഷൻ തിയറിയും മാറിപ്പോകും. എന്നാൽ വള്ളിയും പുള്ളിയും മാറിപ്പോകാത്ത ദൈവവചനത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ നീങ്ങിപ്പോവുകയില്ലെങ്കിൽ ഏത് കാര്യം ഞങ്ങൾ എങ്ങനെ വിശദീകരിച്ചാലും വചനത്തിൽ അടിയുറച്ചു നിന്നിട്ടേ പറയത്തുള്ളൂ. അത് ശാസ്ത്രവും ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞതിരിക്കും, ചരിത്രവും പറഞ്ഞതിരിക്കും, പക്ഷേ ഞങ്ങളുടെ അടിത്തറ ശാസ്ത്രത്തിലല്ല, ഞങ്ങളുടെ അടിസ്ഥാനം ചരിത്രമല്ല, ഞങ്ങളുടെ ആധാരം സോഷ്യോളജിയല്ല, ഞങ്ങളെ നിർത്തുന്നത് സൈക്കോളജിയല്ല, ഞങ്ങളെ നിർത്തുന്നത് തിയോളജിയാണ്. അത് വേദശാസ്ത്രമാണ്, അത് ദൈവശാസ്ത്രമാണ്, അത് ദൈവവചനമാണ്. അതുകൊണ്ട് ദൈവവചനത്തിൽ അടിയുറച്ചു നിന്ന് മാത്രമേ ഞങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ദൈവവചനമാണ് കൃപയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതും ദൈവവചനമാണ് ക്രിസ്തുവിന്റെ കൃപയാൽ ഇന്നും ഞങ്ങളെ ബലപ്പെടുത്തി നിർത്തുന്നതും ആ വചനമുള്ളിൽ ക്രിയ ചെയ്യുന്നത് കൊണ്ടാണ് ആത്മാവിൽ ദൈവജനം ദൈവത്തെ ആരാധിക്കുന്നത്, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും. ദൈവത്തിന് സ്തോത്രം. ഈ പ്രത്യേകത മനുഷ്യനുണ്ട് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതിനാൽ. മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഉന്നതമായ ചില പ്രത്യേകതകൾ മനുഷ്യനുണ്ട്. മനുഷ്യന് മനസ്സാക്ഷിയുണ്ട്, മൃഗങ്ങൾക്ക് മനസ്സാക്ഷി. ഒരു കൊടും കുറ്റവാളി ആ കുറ്റകൃത്യം ചെയ്തത് അവനാണെന്ന് അറിയാം, പക്ഷെ സമ്മതിക്കുന്നില്ല. സാഹചര്യത്തിന്റെ തെളിവുകൾ അനുകൂലമല്ലാത്തത് കൊണ്ട് സുപ്രീം കോർട്ടിൽ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ അതിന് നിയോഗിക്കപ്പെട്ട ബെഞ്ച് ആളെ വെറുതെ വിട്ടു. വെറുതെ വിട്ടാലും ആ പടവുകൾ, സുപ്രീം കോടതിയുടെ പടവുകൾ ഇറങ്ങി വരുമ്പോൾ ഈ മനുഷ്യന്റെ മനസാക്ഷി അവനോട് പറയും, നീ തന്നെയാണ് അത് ചെയ്തത്, നീ തന്നെയാണ് അത് ചെയ്തത്. അത് കുറെ പ്രാവശ്യമായി കഴിയുമ്പോൾ, മനസാക്ഷി തഴമ്പിച്ച് കഴിയുമ്പോൾ അതിനെ ഗൗനിക്കാതെ ആളുകൾ പിന്നെയും കുറ്റകൃത്യങ്ങൾ ഇടപെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, മനുഷ്യന് മനസാക്ഷിയുണ്ട്, മൃഗത്തിന് അങ്ങനെയൊന്നുമില്ല. ഒരു നീർക്കോലിപ്പാമ്പിന്റെ വായിൽ ഇരുന്ന് തവളാച്ചി കുഞ്ഞ് കരയുമ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് ഇന്ന വകുപ്പ് ഇന്ന ഉപവകുപ്പ് അനുസരിച്ച് ഞാൻ കൊലക്കുറ്റം ചെയ്യുകയാണ് എന്ന് ചിന്തിച്ച കുറ്റബോധമുണ്ടായിട്ട് ഒരു നീർക്കോലിയും തവളയെ വിടാറില്ല, ഒരു എലിയും ഒരു പൂച്ചയും എലിയെയും വിടാറില്ല. അതിന്റെ കാരണം അതിന് മനസാക്ഷി എന്നൊന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്നാൽ മനുഷ്യന് മനസാക്ഷിയുണ്ട്. അത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതിനാൽ ലഭിച്ചതാണ്. മനുഷ്യന് ദൈവ ബോധമുണ്ട്. ഉയരത്തിൽ സകലത്തെയും നിയന്ത്രിച്ചു പരിപാലിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട് എന്നൊരു ചിന്ത, ഒരവബോധം, ഒരു ഉൾക്കാഴ്ച മനുഷ്യന്റെ മനസാക്ഷിയിലുണ്ട്. അതിന് കാരണം എന്തെന്നറിയാമോ? അവൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ്. അവന്റെ നിർമ്മിതി അങ്ങനെയാണ്. ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമുണ്ട്, രാത്രിയുണ്ടെങ്കിൽ പകലുണ്ട്, താഴ്വരയുണ്ടെങ്കിൽ കുന്നുണ്ട്, തിന്മയുണ്ടെങ്കിൽ നന്മയുണ്ട്, ദുഃഖമുണ്ടെങ്കിൽ സന്തോഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്ലോക്കിൽ ഒരു ഘടികാരത്തിൽ ടിക് എന്ന് അടിക്കുന്ന ഒരു സെക്കൻഡ് ഉണ്ടെങ്കിൽ അതിന് മറുവശം നിത്യത എന്നുണ്ട്. മരണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിത്യജീവനുണ്ട്. ഈ യുക്തിചിന്ത ദൈവിക മനസാക്ഷിയിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, മനുഷ്യന് ഉന്നതമായ ദൈവിക ബോധമുണ്ട്. സകലത്തെയും നിയന്ത്രിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ നമ്മുടെ വളർത്തുമൃഗങ്ങൾ തന്നെ ആയിക്കൊള്ളട്ടെ, വിശേഷ യോഗം നടക്കുന്നിടത്തായാലും അല്ല, ഉത്സവം നടക്കുന്നിടത്തായാലും പെരുന്നാളുകൾ നടക്കുന്നിടത്തായാലും അവിടുത്തെ സാഹചര്യം ഒന്നും അതിന് തിരിച്ചറിയാൻ കഴിയത്തില്ല. അന്നേരം അതിന് പട്ടയോ അല്ലെങ്കിൽ പാളയും കുടംപഴമോ എന്തിട്ട് കൊടുത്താലും ആ സ്ഥലകാല ബോധമൊന്നും ഇല്ലാതെ അത് അകത്താക്കും. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിനിതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അത് ആത്മാവില്ലാതെ സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങളായതുകൊണ്ട് അതിന്റെ അവസ്ഥയിൽ ജന്മനാ ലഭിക്കുന്ന ഉൾപ്രേരണയാൽ ചത്തൊടുങ്ങുന്നത് വരെ അത് മുന്നോട്ട് പോകുന്നു. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെയല്ല. അതുകൊണ്ട് മനുഷ്യന് ഉന്നതമായ ദൈവിക ബോധമുണ്ട്. ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, യഥാർത്ഥമായ ആത്മാവിനും സത്യത്തിനും അവനെ ആരാധിക്കുമ്പോൾ മാത്രമേ മനുഷ്യന്റെ അന്തരാത്മാവിന് തൃപ്തി ലഭിക്കുകയുള്ളൂ. വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയത്തുള്ളൂ, ഒരു മൃഗത്തിനും കഴിയത്തില്ല.
സങ്കടമായാലും ദുഃഖമായാലും ആശ്ചര്യമായാലും അത് പരിഭ്രമമായാലും ഭയമായാലും സ്നേഹമായാലും ഇങ്ങനെ പോകുന്ന വികാരങ്ങളൊക്കെ മനുഷ്യൻ പ്രകടിപ്പിക്കും. ഈ റോട്ടിലൂടെ നാളുകളായി കടന്നു പോകുന്ന വളർത്തുമൃഗങ്ങളുണ്ട്. ഈ ഗേറ്റിലിരിക്കുന്ന ഈ വീടിന്റെ ഉടമയെ മറ്റേ ആരോ ആകട്ടെ, എത്ര വർഷങ്ങളായിട്ട് ഈ ജീവജാലങ്ങൾ ഇതിനെ കടന്നു പോകുന്നു, എനിക്ക് എന്ത് പരിചയമുണ്ട്, അവയ്ക്ക് എന്നെയും അറിയാം, ഒരിക്കൽ പോലും ഒന്ന് ചിരിച്ചിട്ടില്ലല്ലോ എന്നൊരു മനുഷ്യനും ചിന്തിക്കുകയില്ല. കാരണം അവ ചിരിക്കുകയില്ല, അവയ്ക്ക് ചിരിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല, അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരങ്ങൾക്കനുസരിച്ച് അത് പ്രകടിപ്പിക്കാനും പ്രതിഫലിപ്പിക്കാനും അവന് സാധിക്കും. അതിന്റെ കാരണം അവന്റെ അകത്ത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ ആളത്വമുണ്ട് എന്നതാണ്. മനുഷ്യൻ മാത്രമാണ് രണ്ട് കാലിൽ നടന്ന് മുകളിലോട്ട് നോക്കുന്നത്. ചില ജലജീവികൾ അതുപോലെ ഉരക ജീവികൾ, ഇവയ്ക്ക് കാലുകളില്ല എന്നത് ശരിയാണ്. ചിലതിന് നാലും അതിൽ കൂടുതലായ കാലുകളുമുണ്ട്. രണ്ട് കാലിൽ നടക്കുന്ന മനുഷ്യൻ മാത്രമാണ് മുകളിലോട്ട് നോക്കുന്നത്. രണ്ട് കാലിൽ നിന്ന് മുകളിലോട്ട് നോക്കാൻ മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഗ്രീക്കിൽ മനുഷ്യനെ വിളിക്കുന്നത് ആന്ത്രോപ്പോസ് എന്നാണ്. ആന്ത്രോപ്പോസ് എന്ന വാക്കിന്റെ അർത്ഥം ദ വൺ ഹു ലുക്സ് അപ്വേർഡ്, മുകളിലോട്ട് നോക്കുന്നവൻ. അതിൽ നിന്നാണ് നരവംശാസ്ത്രം എന്ന അർത്ഥമുള്ള ആന്ത്രോപ്പോളജി എന്ന വാക്ക് വന്നത്. അപ്പം രണ്ട് കാലിൽ ഉറച്ചു നിന്ന് മുകളിലോട്ട് നോക്കാൻ ഈ ലോകത്തിൽ ഉള്ള ജീവജാലങ്ങൾ മനുഷ്യന് മാത്രമേ സാധിക്കൂ. അത് ദൈവത്തെ അന്വേഷിക്കേണ്ടതിനു വേണ്ടി ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനിയും സാഹചര്യങ്ങളെ അനുകൂലമാക്കാനും തിരഞ്ഞെടുക്കാനും മനുഷ്യന് മാത്രമേ സാധിക്കത്തുള്ളൂ. മൃഗജാലങ്ങളെ സംബന്ധിച്ച് പ്രകൃതി എങ്ങനെയാണോ അതിനോട് ഇണങ്ങി അതിനോട് പൊരുത്തപ്പെട്ട് പോവുകയല്ലാതെ, നിവൃത്തിയില്ലെങ്കിൽ നശിച്ചു പോവുകയല്ലാതെ മറ്റൊരു മാർഗം അതിനില്ല. പക്ഷെ മനുഷ്യൻ അവന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തുന്നവനാണ്. പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ളതായ വൈഭവം ദൈവം മനുഷ്യനിൽ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ആ മുന്നോട്ട് പോകുന്ന ഒരു തൂക്കനാൻ കുരുവി തെങ്ങിന്റെ ഓലയിൽ കൂടുകൂട്ടി ആടുന്നു. ഇതിങ്ങനെ നിരന്തരമായി ആടിക്കൊണ്ടിരിക്കുക, ഉടനെ മാളത്തിൽ മണ്ണിൽ മാളത്തിൽ വസിക്കുന്ന എലി ചിന്തിക്കുകയാണ്, ഈ കുരുവിക്ക് എന്തൊരു സുഖമാണ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. ഊഞ്ഞാലാടുന്നത് പോലെ ഇലക്ട്രിക് ബില്ല് അടയ്ക്കേണ്ട, സ്വിച്ച് ഓൺ ചെയ്യേണ്ട, ഓഫ് ആക്കേണ്ട, എന്തൊരു സുഖമാണ്. എനിക്ക് ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ ഒന്ന് ഓടാൻ കഴിഞ്ഞിരുന്നു ഞാനാണെങ്കിൽ കാലാവസ്ഥാ ഭേദമില്ലാതെ ഏതു സമയത്തും ഈ മാളത്തിനകത്ത് ഉഷ്ണിച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞുകൂടുകയാണ് എന്ന് ചിന്തിച്ചാൽ എനിക്കൊരിക്കലും സാധിക്കുകയില്ല. തൂക്കനാങ്കുരുവിക്ക് പറയാനുള്ളത് ഇവന്റെ വിചാരം എനിക്ക് ഇവിടെ സുഖമാണെന്ന്, എന്റെ ഇഷ്ടാനിഷ്ടം അനുസരിച്ചാണോ കാറ്റ് വീശുന്നത്, എനിക്ക് ഷോൾഡർ പെയിൻ ഉള്ളപ്പോഴും ജോയിന്റ്സ് പെയിൻ ഉള്ളപ്പോഴും ബാക്ക് ബോൺ പെയിൻ ഉള്ളപ്പോഴും വയറുവേദന എടുക്കുമ്പോഴും വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളപ്പോഴും ഒക്കെ ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ വിചാരം വലിയ സുഖമാണ് എനിക്ക് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് സ്വസ്ഥമായി ഈ എലിയെ പോലെ മാളത്തിലിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് തൂക്കനാങ്കുരുവി ചിന്തിച്ചാൽ അതിനും സാധിക്കുകയില്ല. ഞാൻ മുൻപേ സൂചിപ്പിച്ചതുപോലെ ജന്മന അതിൽ ദൈവം വെച്ചിട്ടുള്ള ഉൾപ്രേരണ അനുസരിച്ച് ആ വികാരത്താൽ ചാകുന്നത് വരെ മുന്നോട്ട് പോകാമെന്നല്ലാതെ ഒന്നിന് മറ്റൊന്നിന്റെ സാഹചര്യം തിരഞ്ഞെടുക്കാൻ സാധിക്കുകയില്ല. എന്നാൽ മനുഷ്യന് തിരഞ്ഞെടുക്കാൻ കഴിയുന്നു. ഒരു കുഞ്ഞു ജനിച്ചു വീണാൽ അത് ഉടുക്കാനുള്ള ഉടുപ്പ് മുതൽ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പുസ്തകം പേന പെൻസിൽ റബ്ബർ കുടച്ചക്രം എന്ന് പറയുന്ന പോലെ എല്ലാം അങ്ങ് തിരഞ്ഞെടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവന് ആവശ്യമായത് എന്താണോ അവസാനം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവനെ അടക്കാനുള്ള പെട്ടി വരെ അവന്റെ സൈസ് അനുസരിച്ച് ആ വ്യക്തിക്ക് യോജിച്ചത് തിരഞ്ഞെടുക്കുകയോ ചെയ്തത്. തിരഞ്ഞെടുപ്പിലൂടെ മനുഷ്യൻ ജനനം മുതൽ മരണം വരെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഒരു മൃഗത്തിനും അതിനുള്ളതായ കഴിവില്ല. ഭക്ഷിപ്പാൻ ഭക്ഷണമുണ്ടെങ്കിൽ, പാർപ്പിടമുണ്ടെങ്കിൽ, വസ്ത്രമുണ്ടെങ്കിൽ, മറ്റു സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, ലോകത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സമാഹരിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മനുഷ്യൻ തൃപ്തനല്ല. എന്നാൽ മൃഗങ്ങളെ സംബന്ധിച്ച് നാം വളർത്തുന്ന വളർത്തുമൃഗങ്ങൾ അതിനാവശ്യമായ ഭക്ഷണം എന്തോ അത് കൊടുത്തു നോക്കൂ, പാനീയം കൊടുത്തു നോക്കൂ, അത് അയവിറക്കിക്കൊണ്ട് അവിടെ കിടന്നുകൊള്ളും, പിന്നെ അതിന് ആശങ്കകളില്ല, ടെൻഷനില്ല, അതിന് ബ്ലഡ് പ്രഷറില്ല, മറ്റ് പ്രതിസന്ധികളില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചും ഈ ലോകത്തിലെ സാഹചര്യങ്ങൾ അനുകൂലമായതുകൊണ്ട് മാത്രം തൃപ്തിയില്ല. മനുഷ്യന് സംസാരിപ്പാൻ ശക്തമായ ആശയവിനിമയം നടത്താൻ ഭാഷയുണ്ട്.
എന്നാൽ മൃഗങ്ങൾക്ക് അതില്ല. പരിമിതമായ രീതിയിൽ ആശയ കൈമാറ്റം നടത്താൻ ചില ജീവികൾക്ക് കഴിയുമെന്നല്ലാതെ ശക്തമായ ആശയ വിനിമയത്തിനുള്ളതായ കോമൺ ലാംഗ്വേജ് പൊതുവായ ഭാഷ മൃഗങ്ങൾക്കില്ല. പൊതുവായ ഭാഷ ഉദ്ദേശിച്ച് ലോകത്തിൽ മനുഷ്യർ പല ഭാഷകളാണ് പറയുന്നത്. പക്ഷേ കേരളത്തിന്റെ അതിർത്തി എടുക്കൂ, കേരളത്തിലുള്ള ആളുകൾ എല്ലാവരും മലയാളമല്ലേ പറയുന്നത്? എന്നാൽ കേരളത്തിലെ മൃഗങ്ങളെല്ലാം ഒരേ ഭാഷ പറയുന്നില്ലല്ലോ, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയില്ല. അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ അതിന് മറ്റൊരു ഭാഷയില്ല. അതിനെ കുറിച്ചൊക്കെ ഭാഷാശാസ്ത്രജ്ഞർ പറയുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. മനുഷ്യനും ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതിന് ബൗവൌ തിയറിയുണ്ട്, പിന്നെ യോഹിഹോ തിയറിയുണ്ട്, നേറ്റിവിസ്റ്റ് തിയറിയുണ്ട്. അതൊന്നും ഞാൻ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ എടുക്കുന്നില്ല. ബൗവൌ തിയറി എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് പല ശബ്ദങ്ങളൊക്കെ മനുഷ്യൻ കേൾക്കാൻ തുടങ്ങി, അത് അവനങ്ങ് അനുകരിക്കാൻ തുടങ്ങി. അനുകരിച്ച് ശബ്ദ വിന്യാസം വരുത്തി, അങ്ങനെ അങ്ങ് ഭാഷയുണ്ടായി. പിന്നെ യോഹിഹോ തിയറി എന്ന് പറയുന്നത് എന്നറിയാമോ, ഒരാൾ ചുമടെടുത്ത് പോയി, ചുമടിന് വെയിറ്റ് കൂടി കഴുത്ത് വരച്ചപ്പോ അയ്യോ എന്ന് വെച്ചു, അങ്ങനെ ഒരു ശബ്ദം ഉണ്ടായി. പിന്നെ വേറൊരാൾ നടന്നു പോയി, തെന്നി വിടാന്ന് വെച്ചു, വേറൊരു ശബ്ദമുണ്ടായി. ഒരാൾ സൂര്യാസ്തമയം കണ്ടപ്പോൾ ഹായ് എന്ന് വെച്ചു, അപ്പൊ മറ്റൊരു ശബ്ദമുണ്ടായി. ഇങ്ങനെ ഓരോ ശബ്ദങ്ങൾ ഉണ്ടായി, ശബ്ദങ്ങൾ കൂട്ടി 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 അക്ഷരവും വാക്കും ഭാഷയും ഒക്കെ ആയി മാറ്റിയത്. ദൈവത്തിന് സ്തോത്രം, അതവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് ഉഴുതുമറിയിക്കുന്ന വയലേകൾ എത്രയാ? പോത്തുകളും കാളകളും ഇല്ലേ? പ്രത്യേകം വടിയുണ്ടല്ലോ അതിന്. ഓരോ ദേശത്ത് ഓരോ രീതിയാ പറയുന്നത്. ഇതിന് പുറത്തേക്ക് എത്ര തവണ അത് വീണിട്ടുണ്ട്, എന്നിട്ട് പോയി ഇതുപോലെ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ലല്ലോ. ഒരു വാക്ക് പറയണ്ട, അതൊരു ശബ്ദമുണ്ടാക്കുമെന്നല്ലാതെ. ഇതൊക്കെ മനുഷ്യൻ ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കി കണ്ടെത്തുന്നതാ. പക്ഷേ പൊതുവെ ഇന്ന് ലോകം അംഗീകരിച്ചിരിക്കുന്ന നേറ്റിവിസ്റ്റ് തിയറി എന്ന് പറഞ്ഞാൽ, മനുഷ്യനിൽ പിറന്നു വീഴുമ്പോൾ തന്നെ സംസാരിക്കാനുള്ള പ്രത്യേക സിദ്ധിയുണ്ട്. അത് തന്നെ ഞങ്ങളും പറഞ്ഞു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതിനാൽ സംസാരിക്കാനുള്ള പ്രത്യേക സിദ്ധി ദൈവം മനുഷ്യന് നൽകിയതാ. ഒന്നര വയസ്സാകുന്ന ഒരു കുഞ്ഞ് 4 വയസ്സ് വരെ വളർന്നാൽ അതിനിടയിൽ അത് സമാഹരിക്കുന്ന വൊക്കാബുലറി എന്തെന്നറിയാമോ? 1000 കണക്കിന് വാക്കുകൾ അതിന്റെ തലച്ചോറിൽ അത് സമ്പാദിച്ചിരിക്കും, അത് ശേഖരിച്ചിരിക്കും. അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കി, എന്തെല്ലാം വാക്കുകളാ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടായിരിക്കാം. പക്ഷെ പിന്നെ അത് യുക്തിയോടെ തന്നെ വാക്കുകൾ ഉപയോഗിക്കും തുടങ്ങും. കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോ നമ്മളെ വളർത്തിയെടുക്കുന്ന നമുക്ക് അറിയാമല്ലോ, നമ്മൾ ഇവിടെ തോറ്റു കൊടുക്കാറില്ലേ, എന്താ കാരണം? അപ്പൊ ഈ ചെറിയ പ്രായത്തിൽ ഏത് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ടാ, ഏത് ഡിഗ്രി ആസ്പദമാക്കിയ, ഏത് സബ്ജക്റ്റിൽ ലിറ്ററേച്ചറൽ ഡിഗ്രി എടുത്തിട്ടാണ് ഈ 1.5 വയസ്സുകാരൻ അല്ലെങ്കിൽ 1.5 വയസ്സുകാരി ഈ 4 വയസ്സിനിടയിൽ ഇത്രയും വാക്കുകൾ സംസാരിക്കുന്നത്? ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നത് ഈ കുഞ്ഞ് ഇത്രയും വേഗതയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പിന്നെയും തുടങ്ങിയാൽ 8-ാമത്തെ വയസ്സിൽ ബിരുദം എടുക്കാമെന്നാണ്. പക്ഷെ അത് നടക്കത്തില്ല. എന്താ കാരണമെന്നറിയാമോ? ഒരു 4 വയസ്സായി കഴിയുമ്പോൾ ഈ സംവാദനത്തിന്റെ സമാഹരണത്തിന്റെ സ്പീഡ് കുറയും, വേഗത കുറയും. അതുകൊണ്ട് 8 വയസ്സിൽ ബിരുദം കിട്ടത്തില്ല. പക്ഷേ ഈ കൊച്ചു കുഞ്ഞിന് ഇത്ര വേഗം എങ്ങനെയാണ് ഈ വാക്കുകൾ പിടിച്ചെടുക്കാനും അത് ഏതോ സാഹചര്യം അനുസരിച്ച് വിനിമയം ചെയ്യാനും കഴിയുന്നത്? ദൈവത്തിന് സ്തോത്രം. തത്തമ്മയെ ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ കൊച്ചമ്മ വരുമ്പം കൊച്ചമ്മയെ ചിലപ്പോൾ വിളിക്കാൻ കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ കൊച്ചമ്മയെ 4 മണിയായല്ലോ എന്ന് പറയാൻ കഴിഞ്ഞേക്കാം. എന്നാൽ കൊച്ചമ്മ ടീച്ചർ ഒരു 1 മണിക്കൂർ ലേറ്റ് ആയി വന്നാൽ, ടീച്ചറെ കൊച്ചമ്മ ഇന്ന് എന്താ 1 മണിക്കൂർ ലേറ്റ് ആയതെന്ന് ഒരു തത്തമ്മയും ചോദിക്കുകയില്ല, ചോദിച്ചിട്ടുമില്ല. അപ്പം യുക്തിസഹജമായി കൊണ്ടും കൊടുത്തുമുള്ള സംഭാഷണ ശൈലി ഒരു മൃഗത്തിനുമില്ല, അത് മനുഷ്യനും മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതിനാൽ മനുഷ്യന് ലഭിച്ചതാണ്. മറ്റൊരു കാര്യം പറഞ്ഞാൽ ആ ഭാഗം വിടട്ടെ. മനുഷ്യന്റെ തലച്ചോറെടുക്കും, ശരാശരി 1200 ഗ്രാം മാത്രമേ ഉള്ളൂ. 86 കോടി കോശങ്ങളാണ് മനുഷ്യന്റെ തലച്ചോറിലുള്ളത്. അത് പൂർണ്ണമായി ഇന്നും എണ്ണി തീർന്നിട്ടില്ല, ഏകദേശ അറിവാണ്. ഒരു കാര്യം ഓർക്കണം, ഈ തലച്ചോറെന്ന വിഷയം ഒരു മെയിൻ സ്ട്രീം സബ്ജക്റ്റ് ആയിട്ട് മനുഷ്യൻ ലോകത്തിൽ പഠിക്കാൻ തുടങ്ങിയിട്ട് 17 വർഷമേ ആയിട്ടുള്ളൂ, 2005 മുതൽ. അതിനു മുമ്പ് തലച്ചോറിനെ കുറിച്ചൊക്കെ പഠനം നടത്തിയിരുന്നു, പക്ഷെ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയിരിക്കുക. ഇപ്പം ഇനി എന്തെല്ലാം അറിയാനിരിക്കുന്നു. ഒരു മണൽത്തരിയോളം വലിപ്പമുള്ള തലച്ചോറിന്റെ ഭാഗം എടുത്താൽ അതിൽ 100,000 ന്യൂട്രോൺസ് ഉണ്ടെന്നാ, ന്യൂട്രോൺസ് ഉണ്ടെന്നാ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ന്യൂറോൺസ്, ന്യൂട്രോൺസ് അല്ല. പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് 1 കോടി ഉണ്ടെന്നാ പറയുന്നത്. ഒരു മണൽത്തരിയുടെ അത്രയും വലിപ്പമുള്ളതായ തലച്ചോറിന്റെ ഭാഗത്ത് എന്താണ് ഈ തലച്ചോറ് എന്ന് പറയുന്നത്? ഇത്രയും വലിയൊരു കമ്പ്യൂട്ടർ ലോകത്തിൽ ഇന്ന് വരെ കണ്ടെത്തിയിട്ടുണ്ടോ? കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. അത്രയും അത്ഭുതകരമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. 1200 ഗ്രാമേ ശരാശരി വെയിറ്റ് ഉള്ളൂ. എന്നാൽ ഡോൾഫിന്റെ തലച്ചോറിന് 1800-2000 ഗ്രാം വരെ 2 കിലോ വരെയുണ്ട്. ആനയുടെ തലച്ചോറ് 5 കിലോ വെയിറ്റ് ഉണ്ട്. നീല തിമിംഗലത്തിൽ
ഇത്ര തലച്ചോർ 7 കിലോ വെയിറ്റ് ഉണ്ട് വലിപ്പവും തൂക്കവും കൂടുതല പക്ഷെ എന്താ പ്രയോജനം ഇല്ല അത്ര സങ്കീർണമായിട്ടാണ് ദൈവം മനുഷ്യൻ ഡിസൈൻ ചെയ്തതും മനുഷ്യന്റെ തലച്ചോറിനെ ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നതും ഇതിനകത്ത് എന്തൊക്കെയാ സംഭവിച്ചത് ചിലപ്പോൾ ഒരു 4-5 മണിക്കൂർ സംസാരിക്കാൻ ഈ തലച്ചോറിനെ കുറിച്ച് തന്നെ പഠിച്ചാൽ തീരുകയില്ല പ്രിയമുള്ളവരെ എന്തൊരു ഡിസൈനിങ് എഞ്ചിനീയർ ആണ് എന്തൊരു എഞ്ചിനീയറിംഗ് ആണ് ദൈവം ചെയ്തിരിക്കുന്നത് ഇതറിയാവുന്ന ദൈവത്തിന്റെ ജനം എന്റെ സ്രഷ്ടാവും എന്റെ വീണ്ടെടുപ്പുകാരനുമായ എന്റെ കർത്താവേ എന്ന് പറഞ്ഞ് അവന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചതിനാൽ ഹൃദയം നന്ദിയോടെ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തും ദൈവത്തിന് നന്ദി കരേറ്റും കാരണം വ്യത്യസ്തനായവൻ നമ്മെ മെനഞ്ഞു ഭയങ്കരവും അതിശയവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് 139 സങ്കീർത്തനം 13-14 വാക്യങ്ങളില് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ ആത്മാവിൽ അത് തിരിച്ചറിഞ്ഞ സങ്കീർത്തനക്കാരൻ പറഞ്ഞുപോയി അവൻ പാടിപ്പോയി എന്നെ സൃഷ്ടിച്ചത് അതിശയമായിട്ടാണ് ഭയങ്കരമായിട്ടാണ് ഈ ലോകത്തിൽ ആർക്കും ഈ നിർമ്മിതിയെ കണ്ടെത്താൻ സാധിക്കുകയില്ല അനലൈസ് ചെയ്യാൻ സാധിക്കുകയില്ല അപഗ്രഥിച്ച് തീർക്കാൻ സാധിക്കുകയില്ല ദൈവത്തിന് സ്തോത്രം ആ ഭാഗം ഞാൻ വിടട്ടെ ദൈവത്തിന് സ്തോത്രം അപ്പൊ മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തൻ അതുകൊണ്ടാണ് 49 സങ്കീർത്തനത്തിൽ പറയുന്നത് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രയേ ദൈവത്തിന് സ്തോത്രം മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അപ്പൊ മനുഷ്യൻ മാനത്തോടിരിക്കേണ്ടിയവരാ അതുകൊണ്ടാണല്ലോ നമ്മൾ ഭാഷയിൽ കാട്ടുനീതി എന്നൊക്കെ പറയുന്നത് അപ്പൊ കാട്ടിലെ നീതി നാട്ടിൽ പാടില്ലെന്നാ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് മനുഷ്യരുടെ ഇടയിൽ മൃഗീയ സ്വഭാവം എന്ന് പറയുന്നത് എന്താ അപ്പൊ മൃഗത്തിന്റെ സ്വഭാവം മനുഷ്യരുടെ ഇടയിൽ പാടില്ലെന്ന് മനുഷ്യർ തന്നെ പറയുന്നു അതുകൊണ്ട് അങ്ങനത്തെ വാക്കുകളെല്ലാം ഭാഷയിൽ വരുന്നത് മനുഷ്യൻ വ്യത്യസ്തനാണ് മനുഷ്യൻ മാന്യനായിരിക്കണം വ്യത്യസ്തനായിരിക്കണമെന്ന് യഥാർത്ഥമായി ജീവനുള്ള ദൈവത്തെ ആരാധിക്കാത്തവർ പോലും ചിന്തയിൽ മനസ്സിലാക്കിയിട്ട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് വചനം പറയുന്നു മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾ സഹോദരി സഹോദര മാതാവേ പിതാവേ വളർന്നു വന്ന കുഞ്ഞെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ നീ നശിക്കാനുള്ളതല്ല തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു നാശത്തിൽ നിന്ന് സ്വയമായി ഓടി മാറുവാൻ നിനക്ക് കഴിയത്തില്ല ദൈവത്തെ അറിയാത്തവൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവൻ ആത്മാവിനെ പ്രാപിക്കാത്തവൻ ദൈവത്തിന് വേണ്ടി വേർതിരിയാത്തവൻ അറിഞ്ഞു അറിയാതെയോ നാശത്തിലേക്കാണ് പോകുന്നത് എന്നാൽ ആ നാശത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കേണ്ടതിനാണ് നിന്റെ കടങ്ങളുടെയും പാപങ്ങളുടെയും പരിഹാരത്തിനായി കർത്താവ് കല്ലറയെ ഭേദിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത് നിനക്ക് വേണ്ടി പാപയാഗമായി തീർന്നത് അങ്ങനെ വിശ്വസിച്ച് നിന്നെ ചേർക്കേണ്ടതിനാണ് എന്റെ കർത്താവ് എത്രയും വേഗം മടങ്ങി വരാൻ പോകുന്നത് മറക്കല്ലേ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ നിങ്ങൾ പുത്രനെ ചുംബിപ്പീൻ 2-ാം സങ്കീർത്തനം 12-ാം വാക്യം അതെ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം പുത്രൻ ക്രൂശിൽ യാഗമായത് കൊണ്ട് കാര്യമായില്ല അത് നിനക്ക് വേണ്ടി ദൈവം രക്ഷ ഒരുക്കിയിരിക്കുകയാണ് ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല മമ്മി ഭക്ഷണം ഉണ്ടാക്കി കുഞ്ഞിന് വേണ്ടി ഡൈനിങ് ടേബിൾ റെഡിയാക്കി വെച്ചിരിക്കുന്നു മോൻ സ്കൂൾ വിട്ടു വന്നു അവൻ വിശക്കുന്ന അമ്മ എന്ന് പറഞ്ഞ് വീടിന് ചുറ്റും ഓടി നടന്നാൽ വിശപ്പ് മാറുകയില്ല പരിഹാരം അമ്മ ഒരുക്കി വെച്ചിട്ടുണ്ട് അമ്മ നേരത്തെ കരുതിയിട്ടുണ്ട് ഈ കുഞ്ഞ് വന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചെങ്കിൽ മാത്രമേ അവന് വിശപ്പ് മാറുകയുള്ളൂ നിനക്ക് രക്ഷ വേണമെങ്കിൽ രക്ഷ ലഭിക്കണമെങ്കിൽ നിത്യമായ സമാധാനം ലഭിക്കണമെങ്കിൽ നിത്യജീവൻ ലഭിക്കണമെങ്കിൽ അനശ്വരതയെ കുറിച്ച് അഭിവാഞ്ച ഇന്ന് രാത്രി നിന ിൽ ആ അഭിവാഞ്ചയെ പൂരിപ്പിക്കുവാൻ എന്റെ കർത്താവിന് കഴിയും അവന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നാൽ വിശ്വസിച്ചാൽ സൗജന്യമായി അവന് രക്ഷ നൽകുകയാണ് അതിനാണ് പുത്രനെ ചുംബിക്കണം എന്ന് പറയുന്നത് അവനുമായി നിരപ്പ് പ്രാപിക്കണം അവന്റെ സന്നിധിയിൽ വീഴണം പാപവടികളോടെ യാത്ര പറയണം നീ രക്ഷിക്കപ്പെടണം മാനസാന്തരപ്പെടണം ഇനി എന്റെ കർത്താവിനായി ഞാൻ ജീവിക്കുമെന്ന് തീരുമാനിച്ചാൽ ആ നിമിഷം നീ പുത്രനുമായി നിരപ്പ് പ്രാപിച്ചു ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക യഹോവ തന്നെ ദൈവം അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു 95-ാം സങ്കീർത്തനം 6, 100-ാം സങ്കീർത്തനം 3-ാം വാക്യങ്ങളിലൊക്കെ ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം അവനാണ് നമ്മെ സൃഷ്ടിച്ചത് തന്നെ ഉണ്ടായതല്ല കാരണം വിനാ കാര്യം നോൽപദ്യതേ
Once I was a tadpole so long and thin. Then I was a frog with my tail tucked in. Then I was a bamboo in a tropical tree. Now I am a doctor with a PhD. Once I was a tadpole so long and thin. വളരെ നീണ്ട വാലൊരു വാൽമാക്രിയായിരുന്നു പണ്ട് ഞാൻ. പിന്നെ ഞാൻ വാല് മുറിഞ്ഞ് തവളാച്ചിയായി മാറി. പിന്നെ ഞാൻ മരങ്ങൾ ചാടി നടക്കുന്ന കുരങ്ങച്ചനായി മാറി. ഇപ്പോൾ ഞാൻ PhD എടുത്തൊരു ഡോക്ടറാണ്. അത് നടക്കുമോ പ്രിയമുള്ളവരെ? പരിണാമവാദക്കാരൊക്കെ പറയുന്നത് അങ്ങനെയാ. അങ്ങനെയല്ല, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ദൈവം മനുഷ്യനെ മെനഞ്ഞത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ നമുക്ക് ദേഹം മാത്രമല്ല തന്നിരിക്കുന്നത്, ദേഹിയുണ്ട്. പിന്നാലെ നമ്മൾ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അവന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നാൽ അവൻ നമ്മെ അനുഗ്രഹിപ്പാൻ വിശ്വസ്തനായ ദൈവമാണ്. ആത്മാവ്, പ്രാണൻ, ദേഹം. ദേഹം എന്താണ്? സ്വയമായ അല്ല, ലോകമായ ബോധത്തിന്റെ ഇരിപ്പിടമാണ്. ലോകബോധത്തിന്റെ ആസ്ഥാനമാണ് ഈ ശരീരം എന്ന് പറയുന്നത്, ബോഡി എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 3:19 നിലത്തു നിന്നെ എടുത്തു, നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് തിരികെ ചേരുമെന്ന് കർത്താവ് മനുഷ്യനോട് പറഞ്ഞു, ആദമിനോട് പറഞ്ഞു. നീ പൊടിയിലേക്ക് തിരികെ ചേരും. മനുഷ്യ ശരീരത്തിൽ 94 മൂലകങ്ങൾ ഉണ്ടെന്ന് ശാസ്ത്രം തന്നെ എണ്ണി കണ്ടെത്തിയിരിക്കുന്നു. അതെല്ലാം മണ്ണിലുമുണ്ട്. മണ്ണിൽ നിന്നാണ് ഈ ദേഹത്തെ എടുത്തിരിക്കുന്നത്. ഈ ദേഹം സ്വർഗത്തിലേക്ക് പോകത്തില്ലെന്ന് ഏറ്റവും ആധികാരികമായി അറിയാവുന്ന ഒരു ദൈവമക്കളാണ്. കാരണം മാംസരക്തങ്ങൾ, ജഡരക്തങ്ങൾ സ്വർഗരാജ്യത്തെ അവകാശമാക്കുകയില്ല. എന്നാൽ ഒരു പുതിയ ഉടൽ ധരിക്കും, പുനരുത്ഥാന ശരീരം പ്രാപിക്കും, ഒരു സ്വർഗീയ ശരീരം പ്രാപിക്കും, ഒരു വിൺ ശരീരം പ്രാപിക്കും. ഈ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരും പാടി ദൈവത്തെ ആരാധിക്കുന്നവരുമാണ് ദൈവത്തിന്റെ ജനം. നീല കടലിന്റെ ആഴക്കുഴിയിലൂടെ ഒരു നീല തിമിംഗലം പോകുന്നു, നീല ആകാശത്തിലൂടെ ഒരു ബോയിംഗ് ജെറ്റ് പോകുന്നു. കണ്ടാൽ എന്താ വലിയ വ്യത്യാസം? മത്സ്യങ്ങൾക്ക് ആ വിധത്തിലുള്ള ശരീരം, പറന്നുയരാൻ പറവജാതികൾക്ക് ആ വിധത്തിൽ, ഇഴഞ്ഞു പോകുവാൻ പാമ്പ് മുതലായ ഉരക ജീവികൾക്ക് ആ വിധത്തിൽ, കാട്ടിൽ വസിക്കുന്ന മൃഗങ്ങൾക്ക് മറ്റൊരു വിധത്തിൽ, ഇങ്ങനെയുള്ളതായ വ്യത്യസ്തമായ ശരീരം ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ വിവിധ ജീവജാലങ്ങൾക്ക് നൽകിയെങ്കിൽ, തന്നിൽ വിശ്വസിച്ച്, തന്നെ രക്ഷിതാവായി സ്വീകരിച്ച്, ആത്മാവിൽ നിറഞ്ഞ് മധ്യാകാശത്തിലെ മടങ്ങി വരവിനായി തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവജനത്തിന് സ്വർഗത്തിൽ ജീവിപ്പാൻ ആവശ്യമായ പുനരുത്ഥാന ശരീരം ഡിസൈൻ ചെയ്യാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുകയില്ലയോ? വിശ്വസിക്കുന്ന ദൈവ പൈതലേ, നാം ആരാധിക്കുന്ന ദൈവം എത്ര വിശ്വസ്തൻ! നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അവൻ അതുല്യനാണ്, അവൻ അഗോചരനാണ്, അവൻ അപ്രമേയനാണ്. ദൈവത്തിന് സ്തോത്രം. അവന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോഴാണ് അവൻ എത്ര വലിയവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ മുഖമെടുക്കും. അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ, ലോകബോധത്തിന്റെ ഇരിപ്പിടമാണ് ശരീരമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പഞ്ചേന്ദ്രിയങ്ങളുണ്ടെന്ന് നമുക്കറിയാം. കണ്ണ്, മൂക്ക്, തൊക്ക്, നാക്ക്, ചെവി. കണ്ണിലൂടെ കാണുന്നു, ചെവിയിലൂടെ കേൾക്കുന്നു, നാക്കിലൂടെ രുചിക്കുന്നു, മൂക്കിലൂടെ ശ്വസിക്കുന്നു അല്ലെങ്കിൽ മണക്കുന്നു, തൊക്കിലൂടെ സ്പർശനം അനുഭവിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ 5 ഇന്ദ്രിയങ്ങളും നിർജീവമാണെങ്കിൽ അതിന് ആ അങ്ങനെ ഒരു സംഗതിയെ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുമോ? ഒരു മാംസപിണ്ഡമെന്നേ പറയാനൊക്കെയുള്ളൂ. അപ്പൊ ലോകത്തോട് ബന്ധപ്പെടാൻ നമ്മെ സഹായിക്കുന്നതാണ് ശരീരം. ദേഹിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ശരീരം. ഈ മുഖത്തെ അവയവങ്ങൾ നോക്കും. ദൈവത്തിന് സ്തോത്രം. ഇതിൽ നന്നായിട്ട് ഈ കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, വായ, ഇതൊക്കെ ഇതിൽ നന്നായിട്ട് റീഅറേഞ്ച് ചെയ്യാൻ ലോകത്തിലെ ഏതെങ്കിലും ഒരു ഡിസൈനറെ കൊണ്ട് കഴിയുമോ? പ്ലാസ്റ്റർ ഓഫ് പാരീസ് തുണി മുഖമുണ്ടാക്കിയിട്ട് കണ്ണ് രണ്ടും താഴെ തള്ളിലോട്ട് ഇറക്കി വെക്കുക, പേടിച്ചോടും നമ്മൾ ഇല്ലേ? മൂക്കെടുത്ത് നെറ്റിയിൽ വെച്ച് നോക്കുക, കണ്ണ് മനുഷ്യനെ കാണാൻ കൊള്ളുമോ? പിന്നെ ചെവി രണ്ടും എടുത്ത് തോളിലോട്ട് ഇറക്കി വെക്കുക, എങ്ങനെയിരിക്കും? ഒരു കണ്ണ് പുറകിലും ഒരു കണ്ണ് മുൻപിലുമായിട്ട് വെച്ച് നോക്കുക. ചിലർ അങ്ങനെ ചോദിക്കാറുണ്ട്, ഇങ്ങനെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു കണ്ണ് പുറകിലും ഒരു കണ്ണ് മുൻപിലുമാണെങ്കിൽ ട്രാഫിക് സിഗ്നലിൽ പെടുമ്പോഴേ മുൻപിലെ കണ്ണ് പറയും എതിരെ വണ്ടി വരുന്നു, പുറകോട്ട് ഓടാൻ പറയും. തലച്ചോറാണല്ലോ ചെയ്യുന്നത്. പുറകിലെ കണ്ണ് വരും മുമ്പോട്ട് ഓടാൻ പറയും. അവസാനം വണ്ടിക്കടയിൽ പപ്പടമായി തീരും. നല്ല ഐഡിയയില്ലേ? ദൈവം ആരാണ്? ദൈവത്തിന് സ്തോത്രം. കൊതുക് വീട്ടിൽ നിറങ്ങുമ്പോൾ പറയാറുണ്ടെന്നാ പറയുന്നത് വീട്ടുകാരിയോട്, എനിക്ക് അത്താഴം വെച്ചേക്കണ്ട, അത്താഴം ഒരുക്കണ്ട കേട്ടോ. അപ്പൊ എന്താ മനുഷ്യനെ എന്ന് ചോദിക്കുമ്പോൾ കൊതുക്, ഭർത്താവ് കൊതുക് പറയുക, ഒന്നുകിൽ ഞാൻ മടങ്ങി വന്നാൽ ഫുൾ ടാങ്കുമായിട്ട് വരികയുള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ അടിച്ച് പപ്പടമാക്കണം.
അതുകൊണ്ട് രണ്ടായാലും എനിക്ക് അത്ര വേണ്ട എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. ദൈവത്തെ സേവിക്കാതെ പോകുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഇതിന്റെ ഒന്ന് പൊരുൾ മനസ്സിലാവുകയില്ല, ഇതിന്റെ മർമ്മം മനസ്സിലാവുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്റെ സർവജ്ഞാനത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എത്ര നന്നായിട്ട് 150 വർഷത്തിൽ താഴെ ആയിട്ടുള്ള ഈ ഭൂപരപ്പിലൂടെ മോട്ടോർ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ട് നീണ്ട കാലമൊന്നും ആയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഈ നാട്ടിലായാലും പാശ്ചാത്യ നാട്ടിലായാലും ഈ കാണുന്നതായി കണ്ണൻ ജപിക്കുന്ന സംവിധാനങ്ങളൊക്കെ പ്രിയമുള്ളവരെ ഒരു 10-60 വർഷം മുമ്പൊന്നും ഇല്ല. ഇതൊന്നും ആയി പെട്ടെന്ന് വന്നത് നൂറ്റാണ്ടുകളായിട്ട് ഒരിടത്തും ഉള്ളതല്ല. അതൊക്കെ കാലത്തിന്റെ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കുമെന്ന് വചനം അറിയുന്ന ദൈവജനത്തിന് മനസ്സിലാക്കാൻ കഴിയും. 150-ൽ താഴെ വർഷമായിട്ടുള്ള ലോകത്തിൽ മോട്ടോർ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയത് എത്ര മാറ്റം മറിച്ചിലുകൾ നടത്തി, എത്ര പ്രാവശ്യം അഴിച്ചുപെടുന്നു, മാറ്റിപ്പെടുന്നു, പുതുക്കിപ്പെടുന്നു, ഫൈനൽ ടച്ചസ് ഒക്കെ നൽകിയിട്ടാണ് ഇന്നത്തെ കാറുകൾക്കൊക്കെ ഈ രൂപം വന്നത്. ആദ്യത്തെ കാറുകളൊക്കെ കണ്ടു നോക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം എന്നു മനുഷ്യനെ സൃഷ്ടിച്ചുവോ അന്നു മുതൽ മനുഷ്യന് ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യം വന്നിട്ടില്ല, ഒരു വ്യതിയാനവും വരുത്തേണ്ടി വന്നിട്ടില്ല. എത്ര നന്നായിട്ടാണ് ഈ കയ്യിലെ വിരലുകൾ നോക്കൂ. നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്നുണ്ട് ഈ വിരലൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ഓക്കെ, ഈ പെരുവിരൽ എടുത്ത് നമുക്ക് നടുക്കങ്ങ് വെക്കാം, ഈ ചെറിയ വിരലെടുത്ത് ഇങ്ങോട്ട് വെക്കാം, ഈ വിരലുകൾ നീളം നോക്കൂ, അതിന്റെ ഘടന നോക്കൂ, അതിന്റെ സ്ട്രക്ചർ നോക്കൂ, അതിന്റെ അനുപാതം പ്രപ്പോർഷൻ നോക്കൂ. എന്ത് കൃത്യമാണ്! ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ പോലും ബുദ്ധിമുട്ടും. എന്നാൽ ഒരു വിരലങ്ങ് മാറ്റി നോക്കാം, കൈയുടെ ഫങ്ഷൻ ഫുള്ളായി നടക്കുകയില്ല. അപ്പോൾ ഒരു ബിരുദം ചിന്തിക്കുക, 5 വിരൽ കൊണ്ട് ഇത്രയും ചെയ്യാമെങ്കിൽ 2 വിരലുകൂടെ ഫിറ്റ് ചെയ്താലോ? നടക്കുകയില്ല. ഒരു വിരൽ അധികം വന്നു കഴിഞ്ഞാൽ ശല്യമാകത്തേ ഉള്ളൂ. അപ്പൊ ഇതിൽ തന്നെ ഒരു തികവില്ല. എന്തൊരു സൃഷ്ടിപ്പാണ്, എന്തൊരു എഞ്ചിനീയറിംഗ് ആണ്! ദൈവത്തിന് സ്തോത്രം. ഒരു സർവജ്ഞാനിയായ ദൈവത്തിനല്ലാതെ ഇത് ചെയ്യാനായി സാധിക്കുമോ? പ്രിയമുള്ളവർ, ദൈവം എത്ര ഉന്നതനാണ്! അവൻ ഉയർന്നിരിക്കുന്നവനാണ്, അവൻ ശാശ്വതവാസിയാണ്, പരിശുദ്ധൻ എന്ന നാമമുള്ളവനാണ്. ഇത് പല ആവർത്തി പഠിച്ചും പണിതും മാറ്റിയും പുതുക്കിയും വന്നതല്ല, ഒറ്റ സ്ട്രെച്ചിൽ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ എത്ര നല്ലവനായ ദൈവം! ഹൃദയം നോക്കൂ. ഹൃദയം എവിടെയാ ഇരിക്കുന്നത്? ഇരിക്കേണ്ട സ്ഥാനത്ത് തന്നെയാ ഇരിക്കുന്നത്. എത്ര സുരക്ഷിതമായിട്ട് ദൈവം ഹൃദയത്തെ വെച്ചിരിക്കുന്നത്! ഈ ഹൃദയം നമ്മുടെ കാൽപാദത്തിനകത്തായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കോ, സൈക്കിൾ ചവിട്ടാൻ പറ്റുമോ? പന്ത് തട്ടാൻ പറ്റുമോ? നീന്താൻ സാധിക്കുമോ? ഓടാനോ ചാടാനോ സാധിക്കുമോ? ഹൃദയത്തിന് പരിക്കേൽക്കത്തില്ലേ? നമ്മളൊക്കെ ബസ്സിൽ, തിരക്കുള്ള ബസ്സിൽ ഒത്തിരി നിന്നു പോയിട്ടുള്ളവരാ, നന്നായി ചവിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഹൃദയം കാൽപാദത്തിനകത്തായിരുന്നെങ്കിൽ എത്ര പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്ന് നമ്മൾ ഹോസ്പിറ്റലാകുമായിരുന്നു. എത്ര നന്നായിട്ടാ കാൽപാദത്തിലാ ഹൃദയമെങ്കിൽ 6 അടി ഹൈറ്റിലേക്ക് അല്ലെങ്കിൽ 5.5 അടി ഹൈറ്റിലേക്ക് ഈ ബ്ലഡ് പമ്പ് ചെയ്ത് കയറ്റാൻ സാധിക്കുകയില്ല. ഇപ്പോഴാണെങ്കിൽ 1.5 അടി മുകളിലോട്ട് പമ്പ് ചെയ്താൽ മതി. എത്ര കറക്റ്റാണ്! താഴോട്ട് പിന്നെ ആ പ്രഷർ ഹൃദയത്തിന് ഇല്ലതാനും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് നല്ലൊരു അസ്ഥി പെട്ടിക്കകത്ത ഹൃദയം വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും ഒന്ന് ഫിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ശരീരത്തിൽ അല്പമെങ്കിലും ഒക്കുമ്പോൾ 1% പോലും ഒക്കുകയില്ല. ഏറ്റവും പറ്റിയ ഭാഗത്താ ഹൃദയം ദൈവം വെച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ചിലർക്ക് ചിന്തയുണ്ട്, 2 കാലുണ്ടല്ലോ, 2 കൈയുണ്ടല്ലോ, 2 കണ്ണുണ്ട്, 2 ചെവിയുണ്ട്, 2 ലങ്സ് ഉണ്ട്. എന്നാൽ ദൈവം ഒരു അഡീഷണൽ ഹാർട്ടും കൂടെ തന്നിരുന്നെങ്കിൽ അറ്റാക്ക് വരുമ്പോൾ മറ്റത് ഉപയോഗിക്കാമായിരുന്നു. നല്ല ഐഡിയയാണല്ലേ? പക്ഷെ സംഭവിക്കുന്നത് എന്താ? ഈ ഹാർട്ടിന് അറ്റാക്ക് വരുന്ന എന്തുകൊണ്ടാണ്? അതിനകത്തൊരു ബ്ലഡ് കയറി ഇറങ്ങുന്നതുകൊണ്ടാണ്. 1 മണിക്കൂറിൽ എത്ര ലിറ്റർ ബ്ലഡ് ആണെന്ന് അറിയാമോ? തന്നെ പിന്നെയും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ ഹാർട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പൊ ബ്ലഡിലെ പ്രശ്നമാണ് അറ്റാക്കിന് കാരണമാകുന്നത്. അപ്പൊ ഒരു ഹാർട്ട് കൂടെ ഉണ്ടെങ്കിൽ നടക്കുന്നത് എന്താ? ഈ ഏത് കാരണത്താൽ ഒരു ഹാർട്ട് വീക്കായോ അതേ കാരണത്താൽ അപ്പോൾ തന്നെ മറ്റേ ഹാർട്ടും വീക്കാകും. മനുഷ്യൻ വിചാരിക്കും ദൈവത്തിന് മണ്ടത്തരം പറ്റിയെന്നും, മനുഷ്യന്റെ പോഷത്വത്തെ ദൈവം പുച്ഛിക്കുന്നതായി ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വിശ്വസിക്കുന്നവരെയും പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തിന്റെ ജ്ഞാനം നിനക്ക് പോഷത്വമായിരിക്കും. എന്നാൽ നിന്റെ ജ്ഞാനം ദൈവത്തിന് പോഷത്വമാണ്, നിന്റെ ജ്ഞാനത്തെക്കാൾ എത്രയോ ഉന്നതമാണ് ദൈവത്തിന്റെ ജ്ഞാനം. ദൈവത്തിന് സ്തോത്രം. അവൻ അത്ര മേത്രമായിട്ടാണ് നമ്മെ മെനഞ്ഞത്. ഈ ചെറുവിരൽ നോക്കൂ, ചെവിക്കകത്ത് കയറുമോ? ഈ സുഷിരം കുറച്ചുകൂടെ വലുതായിരുന്നെങ്കിൽ മര്യാദയ്ക്ക് ചെവി കേൾക്കുന്ന ഒറ്റ മനുഷ്യനെ ഭൂപരപ്പിൽ കാണത്തില്ലായിരുന്നു. കാരണം ജനിച്ചു വീണ കുറേ നാളുകൾക്കിടയിൽ എപ്പോഴെങ്കിലും ഇതകത്തോട്ട് വിടും. കാരണം ചെവി കടിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതകത്തോട്ട് കയറുകയാണെങ്കിൽ കർണപുടം നമുക്കറിയാം, അത് വൈബ്രേറ്റ് ചെയ്യും. സൗണ്ട് അപ്പോഴാണ് സൗണ്ട് ഉണ്ടാകുന്നത്, സൗണ്ട് മനസ്സിലാകുന്നത്. ഇതകത്ത് കയറിപ്പോയി കഴിഞ്ഞാൽ കർണപുടം പൊട്ടും. ചൊവ്വേ ചെവി കേൾക്കുന്ന ഒരാളും ഈ ഭൂമിയിൽ കാണുകയില്ലായിരുന്നു. എത്ര നന്നായത് ദൈവം ചെയ്തു! നാം പല്ല് ക്ലീനാക്കാൻ ടൂത്ത് പിക്ക് ഉപയോഗിക്കും, അതുപോലെ ഐ കണ്ണ് ക്ലിയർ ആക്കാൻ ഐ പിക്ക് ഉണ്ടോ?
പല്ലുകുത്തി കണ്ണിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കും എന്റെ പ്രിയമുള്ളവര്? പക്ഷേ കണ്ണിനെ ശുദ്ധീകരിക്കാൻ അതിനകത്ത് ദൈവം തന്നെ സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ ഒഴുകുന്നതായ ദ്രാവകം കണ്ണിനെ എപ്പോഴും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും. എനിക്ക് രണ്ട് കൺമണികൾ ഉണ്ടായി, നാളുകളായിട്ട് ഒരു വളർച്ചയും ഇല്ലെന്ന് ഒരാൾ പറഞ്ഞു കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകത്തില്ലേ? ആ മനുഷ്യൻ സഹതാപം തോന്നുകയില്ലേ? ഞെട്ടണ്ട, എനിക്ക് നിങ്ങൾക്ക് കൊണ്ട രണ്ട് കൺമണികൾ. നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. നമ്മൾ ജനിച്ചു വീണപ്പോൾ എന്ത് വലിപ്പമാണോ ഈ ഐബോളിന് ഇന്നും അതേ വലിപ്പമാണ്. മനുഷ്യ ശരീരത്തിൽ ജനനം മുതൽ മരണം വരെ വളരാതെ നിൽക്കുന്ന ഒരേ ഒരു അവയവം ഈ ലെൻസാണ്, കൺമണിയാണ്. എന്താ കാരണമെന്നറിയാമോ? ഇത് വളർന്നാൽ മുക്കാലടി താഴ്ചയുള്ള സ്റ്റെപ്പ് ഇറങ്ങാൻ നമ്മൾ ചെല്ലുമ്പോൾ അഞ്ചടിയായി തോന്നും. ജീവിതം നടക്കുമോ? ദൈവത്തിന് സ്തോത്രം, അത് വളരുകയല്ല. ആരാ ഇത് ഡിസൈൻ ചെയ്ത്? ആരാ ഇതൊക്കെ ഇങ്ങനെ നിയന്ത്രിച്ച് പരിപാലിക്കുന്ന? ദൈവത്തിന് സ്തോത്രം. എത്ര നന്നായി ഭയങ്കരവും അതിശയവുമായി നീ എന്നെ മെനഞ്ഞിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം. ഇത്ര അത്ഭുതകരമായ ഒരു ശരീരത്തെ ഇവിടെ ജീവിക്കാൻ തരാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിത്യതയിൽ അവൻ നമുക്ക് വേണ്ടി ഒരുക്കുന്നത് എത്ര മേത്തരമായ ശരീരമായി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുന്നു. സ്ഥലം ഒരുക്കിയ ശേഷം നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നല്ലേ കർത്താവ് പറഞ്ഞത്? ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങളിലേക്ക് വരും. ഇത്രയും നമ്മുടെ തലച്ചോറിൽ ഒതുങ്ങുകയില്ലാത്ത ഈ വലിയ പ്രപഞ്ചത്തെ എത്ര സമയം കൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചത്? ദൈവത്തിന് സ്തോത്രം. 6 ദിവസം സൃഷ്ടിപ്പ് നടത്തി 7-ം ദിവസം ദൈവം സ്വസ്ഥനായിരുന്നു. 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ മനുഷ്യന് ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 2000 വർഷമായി ഒരുക്കി വരുന്ന നമ്മുടെ വാസസ്ഥലം, നിത്യതയിലെ വാസസ്ഥലം, അത് എത്ര മനോഹരമായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ തിരികെ ഇല്ല. അത് എത്ര മധുര മനോഹര മനോജ്ഞമായിരിക്കും, അത് എത്ര മേത്തരമായിരിക്കും, അത് എത്ര അത്ഭുതകരമായിരിക്കും, അത് എത്ര കണ്ണഞ്ചിപ്പിക്കുന്നതായിരിക്കും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ആമേൻ, ഹല്ലേലൂയ. ഭാവനയിൽ കൊണ്ടുവരാൻ പോലും കഴിയത്തില്ലെന്ന് നമുക്ക് ഭാവിക്കാൻ. ഭാവനയിൽ ചില കാര്യങ്ങൾ ഞാൻ അങ്ങ് ഭാവനയിൽ ചിന്തിക്കുക. രാവിലെ ഇവിടുന്ന് പറന്ന് ന്യൂയോർക്കിൽ ചെല്ലുക, 2 മണിക്കൂർ കഴിഞ്ഞ് ന്യൂയോർക്കിൽ ഇറങ്ങുക, അവിടെ കസിന്റെ വീട്ടിൽ നിന്ന് ചായ കുടിച്ച് അടുത്ത 2 മണിക്കൂർ തിരിച്ചിവിടെ ഇറങ്ങുക. ആഗ്രഹിക്കാൻ ആർക്കാ കഴിയാത്ത, ആശിക്കാൻ ആർക്കാ കഴിയാത്ത. പക്ഷെ സംഗീത ദൈവവചനം പറയുന്നത് ദൈവം തന്നെ സ്നേഹിക്കു വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ആർക്കും ഭാവനയിൽ പോലും വരികയല്ല, ഊഹിക്കാൻ പോലും പറ്റുകയല്ലെന്ന്, ചിന്തിക്കാൻ പോലും പറ്റുകയല്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. അത്ര മേത്തരമായിട്ടാണ് ദൈവം നമുക്ക് വേണ്ടിയുള്ള നിത്യതയിലെ വാസസ്ഥാനം ഒരുക്കിയിരിക്കുന്നത്. സ്നേഹിത, ഇന്ന് രാത്രി അതുകൊണ്ട് ദൈവം ആരെന്ന് മനസ്സിലാക്കി അവന്റെ സന്നിധിയിലേക്ക് അടുത്തു വരൂ, അവന്റെ സന്നിധിയിൽ സമർപ്പിക്കും. കാലിന്റെ ഉപ്പൂറ്റി അല്പം നീളമേ ഉള്ളൂ. അതില്ലായിരുന്നെങ്കിൽ നല്ലൊരു പങ്ക ആളുകളും ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് മറിഞ്ഞു പോയി ട്രോമാ സെന്ററിൽ അഡ്മിറ്റ് ആകുമായിരുന്നു. എന്ത് ശരീരം ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പൂറ്റിയുടെ പ്രാധാന്യം എന്തെന്നറിയാമോ? കാലിന്റെ താഴെ ഈ പാദത്തിന്റെ താഴെ നിങ്ങൾ തടവി നോക്കും, ഒരു വളവ് കാണും. അതെന്താ അങ്ങനെ വളവ് അവിടെ വെച്ചിരിക്കുന്നു? പ്രിയമുള്ളവരെ, അവിടെ ക്രോസ് ആയിട്ട് വളഞ്ഞ അസ്ഥികളാണ്. ഒരു സ്പ്രിംഗ് ഇഫക്റ്റ് പോലെയാണ് കാല് വർക്ക് ചെയ്യുന്നത്. ഷോക്ക് അബ്സോർബർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇതുപോലെ ഒരു സ്പ്രിംഗ് ഇഫക്റ്റ് ആണ് ദൈവം അവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ ചാടുകയും ഓടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് കറക്റ്റായി ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ അങ്ങനെ ഒരു വളഞ്ഞ ഭാഗം. അതിനകത്ത് വളവുള്ള അസ്ഥികൾ ഇങ്ങനെ ക്രോസ് ആയിട്ടിരിക്കുകയാണ്. എന്ത് നന്നായി ദൈവം അത് ചെയ്തിരിക്കുന്നു. ഉപ്പൂറ്റി മുതൽ കാലിന്റെ മുൻവശം വരെ ഫ്ലാറ്റ് ആണെങ്കിൽ നമുക്ക് ഭൂമിയിൽ സഞ്ചരിക്കാനോ ഓടാനോ ചാടാനോ ഒന്നും കഴിയത്തില്ല. ആ സ്പ്രിംഗ് ഇഫക്റ്റ് ഉണ്ടാകുന്നത് കൊണ്ട് വെയിറ്റ് കൂടിയാലും കുറഞ്ഞാലും ആ കാൽപാദത്തിലുള്ളതായ അസ്ഥിയുടെ ഡിസൈനിങ് കൊണ്ട് അത് താങ്ങിക്കൊള്ളും. ആ ഭാഗമൊക്കെ ഞാൻ വിടട്ടെ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ കുറിച്ച് ഒന്ന് സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ തന്നെ 6 വർഷം MBBS പഠിക്കണം, പിന്നെ 3 വർഷം MD പഠിക്കണം, പിന്നെ 3 വർഷം സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് പഠിക്കണം. അപ്പം എല്ലാ ശരീരത്തിലും മനുഷ്യനെ ട്രീറ്റ് ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സും അത് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു. അതീവ ഗൗരവമുള്ള ന്യൂറോളജി, കാർഡിയോളജി മുതലായ വിഷയങ്ങളൊക്കെ ആധികാരികമായി കൈകാര്യം ചെയ്യണമെങ്കിൽ, ഒരു വിദഗ്ധനായ ഡോക്ടർ ആകണമെങ്കിൽ മിനിമം 42-45 വയസ്സാകണം. പിന്നെ 10 വർഷം കഴിഞ്ഞ് റിട്ടയർ ചെയ്യാറാകും.
ഇത്രയുള്ള മനുഷ്യ ജീവിതം. ഞാൻ പറഞ്ഞത് നൂറ്റാണ്ടുകളായി പതിനായിരക്കണക്കിന് ഡോക്ടേഴ്സ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് മനുഷ്യ ശരീരത്തെ കുറിച്ച് ഗവേഷണ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഇന്നും ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ അടുത്തിടെ പത്രങ്ങൾ വായിച്ചില്ലേ, മനുഷ്യന്റെ തൊണ്ടയ്ക്കടുത്തൊരു പുതിയ അവയവം കണ്ടെത്തിയെന്ന്, ഒരു പുതിയ ഗ്രഹം കണ്ടെത്തി, പ്രപഞ്ചത്തിൽ പുതിയ നക്ഷത്രം കണ്ടെത്തി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു രസമുണ്ട്. മനുഷ്യ ശരീരത്തിൽ പുതിയ അവയവം കണ്ടെത്തിയത്, ഇപ്പോഴും പുതിയത് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയെ. അത്ര വിചിത്രമായിട്ടാണ്, അത്ഭുതകരമായിട്ടാണ് ദൈവം മനുഷ്യനെ മെനഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അവന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ജീവിക്കുന്ന ദൈവ പൈതലിന് അറിയാം ഈ ദൈവം ആരെന്ന്. ശുദ്ധരക്തം അശുദ്ധരക്തം പോകാൻ കുഴലുകളുണ്ടല്ലേ, ശുദ്ധജലവും മലിനജലവും പോകാൻ പൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റി. അപ്പൊ എഞ്ചിനീയേഴ്സിനോട് പറഞ്ഞു മനുഷ്യനുണ്ടാക്കിയെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ശുദ്ധരക്തവും അശുദ്ധരക്തവും ഒഴുകാൻ ഈ രക്തക്കുഴലുകൾ ആരുണ്ടാക്കി? ഓ, അത് പരിണമിച്ച് പരിണമിച്ച് അങ്ങനെ 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 നാം കണ്ണടയ്ക്കകത്ത് ലെൻസ് വെച്ചിരിക്കുന്നു. ഓ, അത് മനുഷ്യനെ മിടുക്കുകൊണ്ട് കണ്ടെത്തി. അങ്ങനെയാൽ ജനനം മുതൽ മരണം വരെ ഉപയോഗിക്കുന്ന കണ്ണിലെ ലെൻസ് ആരാണ് കണ്ടുപിടിച്ചത്? ആരാണത് ഡിസൈൻ ചെയ്തത്? അതിനെക്കുറിച്ച് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയായിരിക്കും മറുപടി? വലിയ ജലവൈദ്യുത പദ്ധതികളിൽ വെള്ളം പോകുന്ന പൈപ്പുകളിൽ, വലിയ യന്ത്രങ്ങളിലെല്ലാം വാൽവുകളുണ്ട്. ഇതാര് ചെയ്തു? മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്തി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നിടത്തും രക്തക്കുഴലിനടുത്തും, സോറി, രക്ത ഹൃദയത്തിനകത്തും വാൽവുകൾ ഉണ്ടല്ലോ. ഈ വാൽവ് ആര് ഡിസൈൻ ചെയ്തു? ദൈവത്തിന് സ്തോത്രം. അതപ്പോ തന്നെ ഉണ്ടായെന്ന് പറയുന്നു. മനുഷ്യനുണ്ടാക്കിയതെല്ലാം മനുഷ്യനൊരു ബുദ്ധി ഉപയോഗിച്ചുണ്ടാവും. അതിനെ വെല്ലുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഉള്ളതോ? ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ വൂഫർ കണ്ടുപിടിച്ചു, സ്പീക്കർ കണ്ടുപിടിച്ചു, ബാസ് ഉപയോഗിക്കുന്നു, വലിയ വിവിധ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നു പലവിധ ശബ്ദ വിന്യാസങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അത് മനുഷ്യന്റെ കഴിവാണ്, അവൻ മിടുക്കനായതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രുതി മധുരമായി ഇമ്പഗാനങ്ങൾ ഒഴുകി വീഴുന്ന തൊണ്ടയിലെ സൗണ്ട് ബോക്സ് ആരാ ഡിസൈൻ ചെയ്തത്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു എന്നൊരു മനുഷ്യൻ വളരെ ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു. കമ്പ്യൂട്ടർ കണ്ടുപിടിക്കാൻ നിന്നെ സഹായിച്ച നിന്റെ തലച്ചോറ് നീ കണ്ടുപിടിച്ചതാണോ? അല്ലല്ലല്ല, ഒന്നുമല്ല. ഇവിടെ മനുഷ്യൻ ഒരു ഇൻവെൻഷനും നടത്തുന്നില്ല, ഡിസ്കവറി മാത്രമേ ഉള്ളൂ. ഡിസ്കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊതി അഴിക്കുക, ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ പുതുതായി ഒന്ന് രൂപപ്പെടുത്തുന്നതിനാ. അതിന് മനുഷ്യന് കഴിയത്തില്ല. ഈ പ്രകൃതിയിൽ തന്നെയുള്ള പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ചിലതിനെ പൊതി അഴിച്ച് അവൻ ഡിസ്കവറി ചെയ്തു, ഡിസ്കവറി നടത്തി എന്നല്ലാതെ ഒറ്റ മനുഷ്യനും ഒരു ഇൻവെൻഷനും ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയും ഇല്ല. ഈ പ്രകൃതിയിലുള്ള സംഗതികളാണ് അവൻ ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതിനാൽ അതിനാവശ്യമായ തലച്ചോറ് അവന് നൽകിയതുകൊണ്ട് മാത്രം ഇത് നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുന്നോട്ട് വരട്ടെ. അപ്പൊ ദേഹം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ദേഹിയാണ്. ദേഹി എന്തിനു വേണ്ടിയാണ്? സ്വയമായ ബോധത്തിന്റെ ഇരിപ്പിടമാണ്. മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചു, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നെന്ന വചനം പറയുന്നത് അത് ശ്രദ്ധിക്കണം. ചിലരൊക്കെ ധരിക്കുന്നത് കർത്താവ് ദൈവം മൂക്കിൽ ഊതി എന്നൊക്കെ പറഞ്ഞ നമ്മളെ പോലെ ഓക്സിജൻ ഊതി എന്നാണ്. അല്ലല്ല, ദൈവം ഓക്സിജൻ ശ്വസിച്ചാണ് പ്രിയമുള്ളവര് ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം ഊതിയത് ദൈവത്തിന്റെ ശ്വാസമാണ്, അവന്റെ ആത്മാവിനെയാണ്. അതിന്റെ ധാരാളം വാക്യങ്ങൾ തിരുവചനത്തിലുണ്ട്. നമുക്ക് ശ്വസിക്കാൻ ഓക്സിജൻ വേണം, എന്നിട്ട് നാം കാർബൺ ഡയോക്സൈഡ് ഉച്ഛസിക്കുന്നു. ദൈവം ഊതിയത് ഓക്സിജൻ അല്ല, ദൈവത്തിന്റെ ശ്വാസമാണ്. നമ്മുടെ ശ്വാസമല്ല ദൈവം ഊതിയത്, അത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവിനെ ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹമായി എന്നല്ല, ജീവനുള്ള ദേഹിയായി മാറി. ഹി ബിക്കെയിം എ ലിവിംഗ് സോൾ. അവന്റെ ദേഹിക്കാണ് ജീവൻ പ്രാപിച്ചത്. അതുകൊണ്ടാണ് മത്തായി 10:28 കർത്താവ് പറഞ്ഞത്, ദേഹിയെ കൊല്ലുവാൻ കഴിയും, ദേഹത്തെ മാത്രം കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും ഒരുമിച്ച് നരകത്തിൽ ഇടുവാൻ കഴിവുള്ളവരെ ഭയപ്പെടുവീൻ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദേഹത്തെ കൊല്ലുവാൻ കഴിയും, ദേഹിയെ കൊല്ലുവാൻ കഴിയും. ദേഹത്തെ കൊല്ലാനേ ലോകത്തിന് കഴിയത്തുള്ളൂ, ദേഹിയെ കൊല്ലാൻ അധികാരം നമുക്ക് ജീവൻ നൽകിയ, വിശ്വസിച്ചപ്പോൾ ആത്മാവിനെ നൽകിയ, ആത്മാവിന് സത്യത്തിലും അവനെ ആരാധിപ്പാൻ നമ്മെ പ്രാപ്തരാക്കിയ ദൈവത്തിന് മാത്രമേ ദേഹിയെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നാം അവനെ ഭയപ്പെടുന്നത്, അവനെ വിശ്വസിക്കുന്നത്, അവനെ പ്രസംഗിക്കുന്നത്, അവനെ ആശ്രയിക്കുന്നത്, അവന്റെ കൃപയ്ക്കായി യാചിക്കുന്നത്, അവനോട് പ്രാർത്ഥിക്കുന്നത്, അവന്റെ ഉപവസിക്കുന്നത്, അവന്റെ സന്നിധിയിൽ നാം തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നത്, അവനെ ആരാധിക്കുന്നത്. അവനാണ് സകലത്തിന്മേലും അധികാരമുള്ളവൻ. ദൈവത്തിന് സ്തോത്രം. സ്വയബോധത്തിന്റെ ഇരിപ്പിടമാണ് ദേഹി. കാര്യങ്ങൾ വേർതിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത് ദേഹിയാണ്.
മേശപ്പുറത്ത് ചോറും കറിയും കൊണ്ടുവന്ന് മുകളിൽ നിന്ന് വെച്ചാൽ ഇത് ഓക്കെ മിക്ചർ അല്ല, കേക്കെ കാലിത്തീറ്റയല്ല, ഇത് നിനക്ക് കഴിക്കാനുള്ള ചോറും കറിയുമാണ് നമ്മോട് പറയുന്നത്. അകത്തുള്ള കമാൻഡ് സെന്റർ ആണ്, അകത്തൊരു സെന്റർ ഉണ്ട്, അതാ അകത്തെ ആളത്തും, അതാണ് ദേഹി. ദേഹിയുടെ ആജ്ഞ ശരീരം അനുസരിക്കുന്നെന്ന് മാത്രം. ദൈവത്തിന് സ്തോത്രം. കുയിൽ പാടുമ്പോൾ ഇത് മാക്രി കരയുന്നതല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത് ദേഹിയുള്ളത് കൊണ്ടാണ്, ദേഹിയുള്ളത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, നാം ടൂത്ത്പേസ്റ്റ് എടുക്കുന്നു, ഉടനെ ഇത് കഴിക്കാനുള്ള ലേഹ്യമാണെന്ന് ചിന്തിച്ചാൽ അകത്തോട്ട് പോകത്തില്ലേ? ഇല്ല, നമുക്കറിയാം ഇത് കഴിക്കാനുള്ള ലേഹ്യമല്ല, പല്ല് വൃത്തിയാക്കിയിട്ട് വായ് കഴുകി കളയാനുള്ള പേസ്റ്റാണ്, ടൂത്ത്പേസ്റ്റാണ് എന്ന് നമ്മെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ആ ഘടകത്തിനാണ് ദേഹി എന്ന് പറയുന്നത്. ബസ് മുന്നോട്ട് നീങ്ങുന്നു, വളവുകൾ തിരിയുന്നു, ഹമ്പ് വരുമ്പോൾ ബ്രേക്ക് ഇടുന്നു, ഗട്ടർ ഒഴിവായി പോകുന്നു, ആളെ ഇറക്കാൻ നിർത്തുന്നു, പിന്നെ സ്പീഡ് എടുക്കുന്നു, ലാസ്റ്റ് സ്റ്റോപ്പിൽ കൊണ്ടുവരുന്നു. അതിനെ നിയന്ത്രിക്കാൻ ഒരു ഡ്രൈവർ ഉണ്ട്. ഒരു സാറ്റലൈറ്റുമായി റോക്കറ്റ് മുകളിലോട്ട് പോകുന്നു, ഉദ്ദേശിച്ച ദൂരത്ത് എല്ലുമ്പോൾ ആ സാറ്റലൈറ്റ് റിലീസ് ചെയ്യുന്നു, അത് മടങ്ങി വന്ന് ലാൻഡ് ചെയ്യുന്നു. ഭൂമിയിൽ നിന്ന് നിയന്ത്രിക്കാനുള്ള സംവിധാനമുണ്ട്, മനുഷ്യനതിനെ നിയന്ത്രിക്കുന്നു. ഒരാൾ ഒരു ഡ്രോൺ പറപ്പിക്കുന്നു, മരത്തൊരിക്കാതെ, കെട്ടിടത്തിൽ തട്ടാതെ, വണ്ടികളിൽ തട്ടാതെ, അതെങ്ങും കൈവിട്ട് പാറിപ്പോകാതെ അതിന് ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് പറപ്പിച്ച് മടക്കി കൊണ്ടുവരുന്നു. അതിന് നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ഇതുപോലെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തെയും നിയന്ത്രിക്കുന്ന ഒരു ദേഹി നിന്റെ ഉള്ളിലുള്ളത് തന്നെ വാക്കും ഭാഷണവും കൂടാതെ നിന്നോട് വിളിച്ചു പറയുന്നത് തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിന്നെ മെനഞ്ഞൊരു ദൈവമുണ്ട്. നീ അവനെ അന്വേഷിക്കണം, അവനെ സേവിക്കണം, അവനെ ആരാധിക്കണം, അവന്റെ സന്നിധിയിലേക്ക് വരണം, അവന്റെ സന്നിധിയിൽ സമർപ്പിക്കണം. അപ്പോഴേ ഐശ്വര്യമായ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകൂ. ദൈവത്തിന് സ്തോത്രം. ദേഹി തമ്മിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇച്ഛാശക്തി ഉള്ളത്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, തീരുമാനമെടുക്കാൻ കഴിയുന്നത്, വിധി കൽപ്പിക്കാൻ കഴിയുന്നത്. ദേഹി തമ്മിൽ ഉള്ളത് കൊണ്ടാണ് വകതിരിവുള്ളത്, അതുകൊണ്ടാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നത്. ദേഹിയാണ് നമ്മെ നമ്മുടെ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, വികാരങ്ങൾ, ചിന്തകൾ ഇതിനൊക്കെ സഹായിക്കുന്നത്. ദേഹി തമ്മിൽ ഉള്ളത് കൊണ്ടാണ് സന്തോഷം, സങ്കടം, ആശ്ചര്യം, ഭയം ഇങ്ങനെയുള്ളതായ വികാരങ്ങളെല്ലാം നമ്മിൽ വരുന്നത്. ഇതൊന്നും മൃഗങ്ങൾക്കില്ലെന്ന് മുൻപേ ഞാൻ പറഞ്ഞല്ലോ. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതിനാലാണ് ഇത് നമ്മിൽ വരുന്നത്, നമ്മിൽ ഉള്ളത്. ഈ കാര്യം മറക്കല്ല്. ഒരു കമ്പ് നമ്മുടെ കണ്ണിന് നേരെ വന്നാൽ ഉടനെ കണ്ണടഞ്ഞു പോകും, എന്നാൽ പല്ലുകുത്തി വായിലേക്ക് വന്നാൽ പല്ലുകുത്തിയാൽ പോലും വായടയത്തില്ല. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ അപകടം ഉണ്ടാകാതിരിക്കാൻ കണ്ണ് പെട്ടെന്ന് അടയുന്നു. പല്ലുകുത്തി വായിൽ വന്നൊന്ന് പല്ലിൽ കൊണ്ടാലും മോണയിൽ കൊണ്ടായാലും വലിയ പ്രശ്നമൊന്നുമില്ല, അതല്ലെങ്കിൽ ക്ലീൻ ചെയ്യേണ്ടതാണ്. അത് തന്നെ വായടഞ്ഞു പോകത്തില്ല. എന്നാൽ കണ്ണിലേക്ക് വന്നാൽ കണ്ണടഞ്ഞു പോകും. ദേഹിയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ ആ ഭാഗം വിടട്ടെ. ദൈവത്തിന് സ്തോത്രം. ദേഹവും ദേഹിയും തമ്മിൽ ബന്ധമുണ്ട്, ഉണ്ട്. ദേഹമില്ലാതെ ദേഹിക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ദേഹി ഇല്ലെങ്കിൽ ദേഹം നിർജീവമാണ്. ആത്മാവില്ലാത്ത ശരീരം നിർജീവമാകുന്നെന്ന് യാക്കോബ് 2:26 അപ്പോസ്തലൻ എഴുതി. ദേഹിയില്ലാതെ ദേഹത്തിന് ജീവിക്കാൻ സാധിക്കുകയില്ല. സ്ട്രെസ് വരുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ, സംഘർഷം വരുമ്പോൾ വിശപ്പ് കുറയുന്നില്ല. അപ്പൊ ദേഹവും ദേഹിയും തമ്മിൽ ബന്ധമുണ്ടെന്നല്ലേ അർത്ഥം? സ്ട്രെസ് വരുമ്പോൾ തലവേദന വരുന്നു, മറ്റു പല ക്ഷീണങ്ങൾ ശരീരത്തിൽ വന്നു. അപ്പൊ ദേഹിയും ശരീരവും തമ്മിൽ ബന്ധമുണ്ടെന്നല്ലേ അർത്ഥം? നല്ലൊരു താരാട്ട് പാടുമ്പോൾ കുഞ്ഞുറങ്ങുന്നു. അപ്പൊ ദേഹിയും ശരീരവും തമ്മിൽ ബന്ധമുണ്ടെന്നല്ലേ അർത്ഥം? സന്തോഷം വരുമ്പോൾ ചിരിക്കുന്നു, ദുഃഖം വരുമ്പോൾ കരയുന്നു. അപ്പൊ ദേഹവും ദേഹിയും തമ്മിൽ ബന്ധമുണ്ടെന്നല്ലേ അർത്ഥം? എത്ര ക്ഷീണിച്ചു വന്നാലും ഒന്ന് കുളിച്ച് ഫ്രഷായി കഴിയുമ്പോൾ പിന്നെയും നമുക്ക് ചിന്ത ഉണരുന്നു, അധ്വാനിക്കാൻ ഉത്സാഹം ഉണ്ടാകുന്നു, മനസ്സ് ശക്തമാകുന്നു. ഈ മനസ്സെന്ന വാക്ക് ലോകത്തിലെ എല്ലാ ഭാഷയിലും ഉണ്ട്. എവിടെയാ മനസ്സിരിക്കുന്നത്? നിന്റെ മനസ്സ് നന്നായിരിക്കുന്ന ആളുകൾ തമ്മിൽ ഉപദേശിക്കാറുണ്ടല്ലോ, ടോണിക് കഴിച്ചാൽ മനസ്സ് നന്നാകുമോ? ഇല്ല. കാരണം മനസ്സ് ഒരു ഓർഗാനല്ല, ശരീരത്തിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു അവയവമല്ല, രക്തം പമ്പുന്ന ഹൃദയത്തിനകത്തുമല്ല ഇരിക്കുന്നത്, അകത്തിരിക്കുന്ന ആളത്വമാണ് മനസ്സ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതാ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദേഹിയെ കൊല്ലുന്നവരെ ഭയപ്പെടണം, കൊല്ലുന്നവനെ ഭയപ്പെടണം, ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഉള്ളിലാണ് ആ ദേഹി ഇരിക്കുന്നത്. ആ കാര്യം മറക്കില്ലേ? ദൈവത്തിന്റെ വചനത്തിൽ വാക്കും ഭാഷണം കൂടാതെ വിളിച്ചു പറയുന്നു, ഒരാൾ മരിച്ചു. നമ്മൾ പറയത്തില്ലേ, ഇന്നാര് പോയി, ആ വ്യക്തിയുടെ ശരീരം അവിടെ കിടപ്പുണ്ടല്ലോ, പിന്നെ ആ വ്യക്തി എങ്ങോട്ടാ പോയത്? അപ്പൊ നമുക്കറിയാം ശരീരമേ അവിടെ കിടപ്പുള്ളൂ. ആള് പോയി, നമ്മോട് സംസാരിച്ചിട്ടുള്ള, പൊട്ടിച്ചിരിച്ചിട്ടുള്ള, കരഞ്ഞിട്ടുള്ള, ആശങ്ക പങ്കുവെച്ചിട്ടുള്ള, ഭയത്തിന്റെ വികാരം കാണിച്ചിട്ടുള്ള, നമ്മോട് ഒത്തിരി സ്നേഹം പകർന്നിട്ടുള്ള ആ ആളത്വം പോയി.
ആ വ്യക്തി പോയി ദൈവത്തിന്റെ സ്തോത്രം അതാണ് ദേഹി ഞാൻ മുന്നോട്ട് വരട്ടെ പെട്ടെന്ന് ഇത് കഴിഞ്ഞാൽ വരുന്ന ആത്മാവ് ആത്മാവ് ദൈവിക ബോധത്തിന്റെ ഇരിപ്പിടമാണ് ശരീരം ലോകബോധത്തിന്റെ ഇരിപ്പിടം ദേഹി ദേഹം ലോകബോധത്തിന്റെ ഇരിപ്പിടം ദേഹി സ്വയമായ തിരിച്ചറിവിന് സഹായിക്കുന്ന അതിന്റെ ആസ്ഥാനമാണ് ആത്മാവോ ദൈവിക ബോധത്തിന്റെ ഇരിപ്പിടം ദൈവത്തിന് സ്തോത്രം പ്രത്യാശ സ്നേഹം പ്രാർത്ഥന ഉണർവ് വിശ്വാസം സഹനം ഇങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ ആത്മാവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ദൈവത്തിന് സ്തോത്രം അതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുകയും ദൈവോചനം കേൾക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ വലിയ സന്തോഷം യഥാർത്ഥമായ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവഭയത്തിനറിയാം നിയന്ത്രണാതീതമായ സന്തോഷമുണ്ടാകും ദൈവത്തിന് സ്തോത്രം അവർ ദൈവത്തെ ആരാധിക്കുന്നത് അതുകൊണ്ടാണ് ആത്മാവ് ദൈവവുമായി ബന്ധപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന യെഹെസ്കേൽ പ്രവചനം 37:5-6 വാക്യങ്ങളിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ ജീവിപ്പിക്കാൻ എന്റെ ശ്വാസത്തെ അയക്കും ദൈവം പറയുകയാണ് അതേ അധ്യായം 14 വാക്യത്തിൽ പറയുന്നു എന്റെ ആത്മാവിനാൽ ഞാൻ നിങ്ങളെ ജീവിപ്പിക്കും അപ്പൊ ശ്വാസം എന്ന് പറഞ്ഞത് ആത്മാവാണെന്ന് ക്ലിയർ ആയില്ലേ ദൈവത്തിന് സ്തോത്രം 32:7 പറഞ്ഞിരിക്കുന്നു അത് തന്നെയാണ് ഞാൻ മുൻപേ പറഞ്ഞല്ലോ ദൈവത്തിന്റെ ആത്മാവിന്റെ കാര്യമാണ് ദൈവത്തിന് സ്തോത്രം ദൈവം ആത്മാവാകുന്നു യോഹന്നാൻ 4:24 കർത്താവ് പറഞ്ഞു അവൻ ആത്മാവാണ് ദൈവത്തിന് സ്തോത്രം ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇനി സംശയമുണ്ടെങ്കിൽ ഇയ്യോബിന്റെ പുസ്തകം 33:4 എന്ന് വായിച്ചു ഇയ്യോബ് 33 ദൈവത്തിന്റെ ആത്മാവിനെ സൃഷ്ടിച്ചു സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു അപ്പൊ സർവശക്തന്റെ ശ്വാസം എന്നുള്ളത് ആത്മാവാണെന്ന് ക്ലിയർ ആയില്ലേ എത്രയോ വാക്യങ്ങൾ കിടക്കും ദൈവം മനുഷ്യന്റെ മൂക്കിൽ ഊതിയത് ഓക്സിജൻ അല്ല ദൈവത്തിന് അതിന് ആവശ്യമില്ല നമ്മുടെ ജീവൻ നിലനിൽക്കാൻ ഇത് ആവശ്യമുള്ളൂ ദൈവം ഊതിയത് ദൈവത്തിന്റെ ആത്മാവിനെയാണ് ദൈവത്തിന്റെ സ്തോത്രം നിന്റെ ആത്മാവിനെ ഒളിച്ചു ഞാൻ എവിടെ പോകുമെന്ന് സങ്കീർത്തനക്കാരൻ ചോദിച്ചത് അതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ അപ്പൊ ഈ ആത്മാവിനെ അനുസരിച്ച് ദൈവത്തെ സേവിച്ച് ദൈവത്തിനായി നിലകൊള്ളണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്ന ആ കാര്യം നാം മറക്കരുത് ദൈവത്തിന് സ്തോത്രം ഒരു സ്വർണ മുത്ത് നമ്മൾ കണ്ടെന്ന് വിചാരിക്കുക ഞാൻ ഒരു ഉണർവ് യോഗമായിട്ടല്ല ഈ സന്ദേശം നൽകുന്നത് ഇതിന് മുൻപ് വന്നപ്പോഴത് തന്നെയാണ് കാരണം സത്യവചനം അറിയാത്ത ആളുകൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ മുൻനിർത്തിയാണ് സന്ദേശം നൽകുന്നത് അതാണല്ലോ അതിനാണല്ലോ നാം സുവിശേഷ യോഗങ്ങൾ ക്രമീകരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം സ്വർണ്ണ മുത്ത് ഒരാൾ കണ്ടാൽ സ്വർണം എല്ലായിടത്തും കാണുന്നില്ല തന്നെയുമല്ല ഈ സ്വർണം മറ്റൊന്നുമായി പൊരുത്തപ്പെടുന്നത് ഇതിനെന്തോ ഒരു വ്യത്യാസമുണ്ട് ഒരു ഗ്ലോ ഉണ്ട് അത് വെട്ടിത്തിളങ്ങുന്നുണ്ട് ഷൈനിങ് ആണ് അപ്പൊ നമ്മൾ അന്വേഷിക്കുന്നു ഈ സ്വർണത്തിന്റെ ഉറവിടം എവിടെയാണ് അപ്പൊ മനസ്സിലാക്കുന്നു സ്വർണത്തിന് ഒരു ഖനിയുണ്ട് ആ ഖനിയിൽ നിന്ന് വെട്ടിയെടുക്കുന്നു ഇതുപോലെ ആത്മാവിന് നാം അനുഭവിക്കുന്നു ആത്മാവ് ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ ലോകത്തിന് കഴിയത്തില്ല ലോകത്തിലെ ശൈലിയുമായി ഇത് പൊരുത്തപ്പെടുകയില്ല അപ്പൊ നമ്മൾ അന്വേഷിക്കുന്നു ഈ ആത്മാവ് എവിടെ നിന്നും അതിന്റെ ഉറവിടം എവിടെയാണ് ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നു അപ്പോൾ മനസ്സിലാകുന്നു സ്വർണം സ്വർണഖനിയിൽ നിന്ന് വന്നിരിക്കുന്നത് പോലെ ആത്മാവ് വന്നത് സർവവും ആത്മമയമായ ഒരു മണ്ഡലത്തിൽ നിന്നാണെന്ന് അതാണ് സ്വർഗം ദൈവത്തിന് സ്തോത്രം അപ്പോൾ ആത്മാവ് കുതിക്കുന്നു ആത്മാവ് കിതയ്ക്കുന്നു ദാഹിക്കുന്നു എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ മാൻ നീർത്തോട്ടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞു അതുകൊണ്ടാണ് ഉടനെ ആത്മാവ് വെമ്പൽ കൊള്ളുന്നു അവിടേക്ക് ചെല്ലും വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു മനുഷ്യനൊരു ആഗ്രഹമുണ്ട് സ്ഥിരമായ ഒരു വാസസ്ഥാനം വേണം ഇത് ശാശ്വതമല്ല സ്ഥിരമല്ല അതിലവൻ വെമ്പൽ കൊള്ളപ്പോൾ അതിനുവേണ്ടി അന്വേഷിക്കുന്നു പരിശ്രമിക്കുന്നത് ഒക്കെ ചെയ്യുന്നു ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഈ ലോകത്തിലെ സാഹചര്യങ്ങളൊക്കെയും താൽക്കാലികമാണ് അനശ്വരമല്ല ഇവിടെ വിട്ട് നാം പോകേണ്ടിയവരാണ് അപ്പോൾ ആത്മാവ് നമ്മിൽ തന്നെ ചിന്ത ഉണർത്തുന്നു ഒരു സ്ഥിരമായ വാസസ്ഥാനമുണ്ട് ആത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നാം അങ്ങോട്ട് പോകാനുള്ളവരാണ് നാം അങ്ങോട്ട് പോകാനുള്ളവരാണ് ദൈവത്തിന് സ്തോത്രം മനുഷ്യന്റെ അന്തർദാഹമുണ്ട് അതിന് ശമനം വരുത്താൻ ലോകത്തിലെ കൊണ്ട് കഴിയത്തില്ല എന്തെല്ലാം എന്തെല്ലാം ഉണ്ടായാലും അവനൊരു തൃപ്തിക്കുറവുണ്ട് എന്തെല്ലാം നേടിയാലും അവന് ഹൃദയത്തിലെ ശൂന്യതയെ നികത്തുവാൻ ഈ ലോകത്തിന് കഴിയത്തില്ല എന്തുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നു എന്തായി ജീവിതം എന്നൊരു ചോദ്യം മനുഷ്യനിലുണ്ട് ഞാൻ എങ്ങോട്ട് പോകുന്നു എന്നൊരു ആശങ്ക മനുഷ്യനിലുണ്ട് അതെല്ലാം ആത്മാവുള്ളിലുള്ളത് കൊണ്ടാണ്
ഈ ചോദ്യങ്ങൾക്കെല്ലാം സ്നേഹിതാദനക്ക് ഉത്തരം ലഭിക്കും. സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇന്ന് രാത്രി നീ കടന്നു വന്നാൽ നിന്നെ അനുഗ്രഹിപ്പാൻ ഈ കർത്താവ് വിശ്വസ്തനാണ്. അവന്റെ സന്നിധിയിലേക്ക് അടുത്തു വരിക, അവൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം. തിന്മ എവിടെയും കളിയാടുന്നു, മനുഷ്യന് മനസാക്ഷി ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു. നന്മ മാത്രമുള്ള ഒരിടം ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ട് സ്നേഹിത അനുഭവിക്കുന്ന ഞങ്ങൾ വിളിച്ചു പറയുന്നു, നന്മ മാത്രമുള്ള ഇടമുണ്ട്. അനീതിയും അസത്യവും സമൂഹത്തിൽ കളിയാടുമ്പോൾ നീ വിഷമിക്കുന്നു, നിന്നിൽ സംഘർഷമുണ്ടാകുന്നു. എനിക്ക് വേണ്ടി ആര് നീതി തരും, എന്നെ ആര് സഹായിക്കും? എന്നാൽ സത്യവും നീതിയും മാത്രം വെളിപ്പെടുന്ന ഒരിടമുണ്ട്. നിന്റെ ആത്മാവ് അത് വാഞ്ചിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നാൽ സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് അവരിൽ വിശ്വസിച്ചാൽ നിന്റെ നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയും. മനുഷ്യർ സൃഷ്ടിച്ച വാഹനങ്ങൾ, യന്ത്രങ്ങൾ, ഉപഭോഗ വസ്തുക്കളെല്ലാം പ്രയോജനപ്പെടും വിധത്തിൽ ഒരു ക്രമത്തിലാ പോകുന്നത്. അപ്പൊ എന്തെങ്കിലും സംഗതി ഒരു ക്രമത്തിൽ പോകുന്നുണ്ടെങ്കിൽ അതിനൊരു നിയന്ത്രണമുണ്ട്. സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ഭൂമി സ്വയം കറങ്ങുന്നു, പിന്നെ സൂര്യനെ ചുറ്റി കറങ്ങുന്നു. അതിനകത്ത് ഭൂമിയുടെ കോർ അകക്കാമ്പ് വീണ്ടും കറങ്ങുന്നു. മഴക്കാലം വരുന്നു, വേനൽക്കാലം വരുന്നു, പൂക്കാലം വരുന്നു, ഗ്രീഷ്മം, ശരത്, വസന്തം, ഇതെല്ലാം വരുന്നു. ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സോളാർ ഗാലക്സീസ് എല്ലാം അതിനേക്കാൾ ശക്തമായതിനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തന്നെ അങ്ങ് സംഭവിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു നിയന്താതാവുണ്ട്. ഇതിന് പുറകിൽ സ്രഷ്ടാവായ ദൈവമുണ്ട്, രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ ദൈവമുണ്ട്. സ്രഷ്ടാവ് മാത്രമായിട്ടിരിക്കുകയല്ല, പാപത്തിൽ നിന്ന് രക്ഷിപ്പോൾ ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നപ്പോൾ, നീ ഒറ്റപ്പെട്ടു പോയപ്പോൾ, ആരും നിനക്ക് സമാധാനം നൽകാതിരുന്നപ്പോൾ, നിന്നെ ആശ്വസിപ്പിക്കാതിരുന്നപ്പോൾ, നീ നാശത്തിലേക്ക് പോകുന്നു ഉറപ്പിച്ച നിമിഷം നിന്നെ രക്ഷിക്കേണ്ടതിനായി എന്റെ കർത്താവ് മനുഷ്യ വേഷത്തിൽ ഭൂമിയിലേക്ക് താൻ ഇറങ്ങി വന്നു. അവൻ ആ സകലത്തെയും നിയന്ത്രിക്കുന്നവൻ. അവന്റെ സന്നിധിയിലേക്ക് അടുത്തു വരൂ, അവൻ നിന്നെ അനുഗ്രഹിക്കും. വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് എങ്ങനെയായിരിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാകും. ആത്മാവിന് രൂപമുണ്ടോ? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ജീവൻ എങ്ങനെയായിരിക്കുന്നത്? ജീവൻ കാണാൻ സാധിക്കുമോ? ജീവന് രൂപമുണ്ടോ? ചിന്ത എങ്ങനെയായിരിക്കുന്നത്? രൂപമുണ്ടോ? മനസ്സെങ്ങനെയായിരിക്കുന്നത്? രൂപമുണ്ടോ? കാണാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ കാണാൻ സാധിക്കുന്ന ശരീരത്തിൽ രൂപമുള്ള ശരീരത്തിൽ രൂപമില്ലാത്ത ജീവനും രൂപമില്ലാത്ത ചിന്തയും രൂപമില്ലാത്ത മനസ്സും ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ജീവനും ചിന്തയും മനസ്സും പറയുന്നത് അതിനോട് ചേർന്ന ആത്മാവിന്റെ ഘടകം നിന്നിലുണ്ട്, അത് നിനക്ക് അനുഭവിക്കാൻ കഴിയും. അത് രക്ഷകന്റെ അടുക്കൽ വരുന്നത് വരെ നീ അസ്വസ്ഥനായിരിക്കും. നിനക്ക് സമാധാനം ഉണ്ടാകത്തില്ല, സന്തോഷം ഉണ്ടാകത്തില്ല. ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നാൽ നിന്നെ അനുഗ്രഹിപ്പാൻ കർത്താവ് വിശ്വസ്തനാണ്, കർത്താവ് മതിയായവനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ആ പ്രത്യാശ ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. ദൈവം നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള ആത്മാവിന്റെ നങ്കൂരമാണ്. കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ കർത്താവ് മടങ്ങി വരും. ആ പ്രത്യാശയിലാണ് നാം ഓരോരുത്തരും മുന്നേറുന്നത്. ആ പ്രത്യാശയിലേക്ക് അടുത്തു വന്നാൽ നിന്നെ അനുഗ്രഹിപ്പാൻ കർത്താവ് വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. യേശുരുവായ കാര്യം പറഞ്ഞപ്പോൾ മറിയ എന്താണ് പറഞ്ഞത്? വചനത്തിൽ എഴുതിയിരിക്കുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. കണ്ടോ, നിന്റെ ആത്മാവ് ഉല്ലസിക്കണമെങ്കിൽ സ്രഷ്ടാവിന്റെ വീണ്ടെടുപ്പുകാരന്റെ അടുക്കലേക്ക് നീ മടങ്ങി വരണം. നിന്റെ ആത്മാവുണ്ട്, കാര്യകാരണ സഹിതം അതിനെ കുറിച്ച് നാം ചിന്തിച്ചു. ആ ആത്മാവ് നിർജീവമായിരിക്കുകയാണ്, അത് സജീവമാകണം. രക്ഷിക്കപ്പെടാത്തോളം, പാപത്തോടെ യാത്ര പറയാത്തിടത്തോളം, രക്ഷകനായ ദൈവപുത്രന്റെ ിലേക്ക് വരാത്തിടത്തോളം നിന്റെ ആത്മാവ് നിർജീവമാണ്. എഫേസ്യർ 2:1 പറയുന്നു, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അത് അക്ഷരാർത്ഥത്തിലുള്ള ഉയർപ്പല്ല, പാപമോചനം നേടി രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. രക്ഷിക്കപ്പെടുമ്പോൾ നിന്റെ ആത്മാവ് സജീവമാവുകയും അത് ദൈവാത്മാവുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ദൈവമക്കളാണെന്ന്, ദൈവാത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുന്നെന്ന് റോമർ 8:16 സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ രക്ഷിക്കപ്പെട്ടു കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് ഉറപ്പ് പറയുകയാണ്, നാം ദൈവത്തിന്റെ പൈതലാണ്, നീ ദൈവത്തിന്റെ പൈതലാണ്, നീ ദൈവത്തിന് വേണ്ടിയുള്ളതാണ്, നീ ദൈവത്തെ ആരാധിക്കേണ്ടിയവനാണ്, നീ നിത്യതയിലേക്ക് പോകേണ്ടിയവനാണ്, നീ കർത്താവിന്റെ മടങ്ങി വരവനായി കാത്തിരിക്കേണ്ടിയവനാണ്. ദൈവത്തിന് സ്തോത്രം.
പ്രാർത്ഥനയെ കുറിച്ച് സമനായിൽ വെച്ച് കർത്താവ് പറഞ്ഞില്ലേ, ആത്മാവ് ഒരുക്കമുള്ളതെങ്കിലും ജഡം ബലഹീനമത്രേ, ജഡം ബലഹീനമാണെങ്കിലും ആത്മാവ് ഒരുക്കമുള്ളതാണ്, ആത്മാവ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്, ആത്മാവ് നിന്റെ ആത്മാവിന് ആ ഒരുക്കം ലഭിച്ചിട്ടുണ്ടോ, ആ ജീവൻ ലഭിച്ചിട്ടുണ്ടോ, ആ ഉണർവ് ലഭിച്ചിട്ടുണ്ടോ, ആത്മാവിന് ജീവൻ പ്രാപിച്ച, പുതുക്കം പ്രാപിച്ച, രക്ഷിക്കപ്പെട്ട ദൈവജനമേ, നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ വചനം ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു. അതെന്താ പൗലോസ് അങ്ങനെ എഴുതിയത്? പഴയ യുഗത്തിൽ യാഗവസ്തുക്കളെ കൊണ്ടുവരുമ്പോൾ പുരോഹിതന്മാർ വളരെ മൂർച്ചയേറിയ കത്തിക്കൊണ്ട് ഈ യാഗവസ്തുക്കളെ അതിന്റെ ക്രമപ്രകാരം കീറി മുറിച്ച് അതിനകത്തുള്ള അതിസൂക്ഷ്മമായ അഴുക്കുകൾ വരെ മാറ്റിക്കളയുമായിരുന്നു. കാരണം അങ്ങനെ യാഗത്തിൽ അത് വെക്കാൻ പാടില്ല, അത് കീറി മുറിച്ച് നീക്കിക്കളയാൻ അത്ര മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കണം. എല്ലിൽ നിന്ന് അതിനെ വേർപെടുത്തും, അഴുക്കുകളെല്ലാം മാറ്റും. അത് മുന്നിൽ കണ്ടുകൊണ്ട് പൗലോസ് പറയുകയാണ്, അതിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനമെന്ന ഇരുവായുള്ള ഒരു വാളുണ്ട്. ഈ ലോകത്തിലെ വാളുകൊണ്ട് ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും കീറിമുറിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ദൈവ വചനത്തിന് അത് കഴിയും. നോക്കുക, നിങ്ങൾ ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ മുൻപേ കർത്താവ് പറഞ്ഞ് ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ നീ നിത്യ നിത്യനാശത്തിലേക്ക് പോകും. ദേഹിയെയും ദേഹത്തെയും കൊന്നിട്ട് അല്ലെങ്കിൽ നരകത്തിലിട്ട് നശിപ്പിക്കാൻ കഴിയുന്നവരുണ്ട്, രക്ഷകരുണ്ട്, വീണ്ടെടുപ്പുകാരനുണ്ട്. അവന്റെ സന്നിധിയിലേക്ക് വന്നാൽ നിന്നെ അനുഗ്രഹിപ്പാൻ കർത്താവ് വിശ്വസിച്ചു. കർത്താവിന്റെ ശരീരം കല്ലറയിൽ വെച്ച് യോഹന്നാൻ 19 വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കർത്താവിന്റെ ശരീരം കല്ലറയിൽ വെച്ചു. കർത്താവിന്റെ പ്രാണനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 2:27 പറയുന്നു, നിന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. ഇനി ലൂക്കോസ് 23:46 കർത്താവ് തന്നെ എന്റെ ആത്മാവിനെ ഞാൻ തൃക്കയിൽ ഭരമേൽപ്പിക്കുന്നു. നോക്കുക, കർത്താവിന് ശരീരം കല്ലറിയിൽ, കർത്താവിന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, തന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. കർത്താവ് ദൈവപുത്രനാണെന്ന് നമുക്കറിയാം. അപ്പോൾ മനുഷ്യൻ ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ദേഹം ഈ പൊടിയിലേക്ക് ചേരും, പ്രാണൻ അതായത് ദേഹി രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പാതാളത്തിലേക്ക് പോകും. എന്നാൽ രക്ഷിക്കപ്പെട്ടവരുടെ ദേഹി ഇപ്പോൾ സ്വർഗീയ പരദേശയിലാണ്, ആത്മാവ് ദൈവത്തിന്റെ അടുക്കൽ. സഭാപ്രസംഗം അത് എഴുതിയിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം. ഇനി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ കർത്താവ് മടങ്ങി വരുമ്പോൾ ശരീരം പോയി, ദേഹിയും അതുപോലെ ആത്മാവും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. വീണ്ടെടുപ്പുകാരനായ ദൈവം ഇവിടെ കയറി വരുവിനെന്ന് വിളിക്കുമ്പോൾ സ്വർഗീയ പരദേശയിൽ വിശ്രമിക്കുന്ന ദേഹിയോടൊപ്പം ദൈവത്തിങ്കൾ വിശ്രമിക്കുന്ന ആത്മാവ് വന്ന് ചേർന്നിട്ട് പുനരുത്ഥാന ശരീരം പ്രാപിച്ച് അവനെ എതിരേൽപ്പാനായിട്ട് ഈ മേഘങ്ങൾ എടുക്കപ്പെടുമെന്ന് തെസലോനിക്ക ലേഖനത്തിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യർക്കൊന്നും അംഗീകരിക്കാൻ കഴിയത്തില്ല, എന്തൊക്കെയോ മുകളിൽ നടക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ ഇപ്പൊ പുതിയൊരു പദ്ധതിയാണ്, അന്യഗ്രഹ ജീവിയുണ്ട്. അപ്പൊ ഒരു കലാകാരൻ രണ്ട് മുഴുത്ത നീളമുള്ള കണ്ണുമൊക്കെ ആയിട്ട് പ്രത്യേക കൂർത്ത ശരീരമൊക്കെ ആയിട്ട് വരച്ചു വെച്ചിരിക്കുക, അരക്കിയോ ചിന്തിക്കുന്ന അങ്ങനെ അങ്ങനെ ജീവിയുണ്ടെന്ന് ഭാവനയിൽ വരച്ചതാണ്. അങ്ങനെ ചിന്തിക്കാൻ കാരണം, ഇത്രയും ബുദ്ധിയുള്ള മനുഷ്യന് ഇതൊക്കെ ചെയ്യാമെങ്കിൽ ഇതിനേക്കാൾ ബുദ്ധിയുള്ള കുറെ ആളുകൾ ഏതെങ്കിലും ഗ്രഹത്തിലുണ്ടെങ്കിലോ? അപ്പോഴും ബുദ്ധിയിൽ തികഞ്ഞവനായ ദൈവത്തെ വിശ്വസിക്കാൻ മനസ്സില്ല. ഇതിനേക്കാൾ ബുദ്ധിയുള്ള ആളുകൾ വേറെ ഗ്രഹത്തിലുണ്ടെങ്കിൽ, ഇതിനേക്കാൾ ബുദ്ധിയുള്ളവർ ഗ്രഹത്തിലുണ്ടായിരുന്നെങ്കിൽ സ്നേഹിത പണ്ടേ വന്നതിന്റെ അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടായിരുന്നു. നമ്മളെക്കാൾ ബുദ്ധിയുണ്ട് അവരവരെ മെനക്ക് അവിടെ ഇരിക്കുവോ? ഭൂമി മാത്രമാണ് ദൈവം പാർപ്പിനായി നിർമ്മിച്ചത്. ദൈവത്തിന്റെ വചനത്തിലുണ്ട്, പാർപ്പിനെത്ര വ്യർത്ഥമായിട്ടല്ല അവൻ ഭൂമിയെ സൃഷ്ടിച്ചത്. ദൈവത്തിന് സ്തോത്ര ഹല്ലേലൂയ. അപ്പോഴും ബുദ്ധി കൂടുതലുള്ള ആളുകളെ അന്വേഷിക്കുക. ബുദ്ധിയിൽ തികഞ്ഞവനായ സർവശക്തനും സൽഗുണ സമ്പൂർണനുമായ നീതിമാനായ പരിശുദ്ധനായ സ്നേഹസമ്പന്നനായ ദീർഘക്ഷമയാൾ നമ്മെ ആനയിക്കുന്ന ആ ദൈവത്തെ അന്വേഷിക്കുന്ന രാത്രി ആ ദൈവത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരിക. ആ ബുദ്ധിയിൽ കൂടിയവനല്ല, ബുദ്ധിയുടെ തികവാണ് അവനിലുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവസാന ഭാഗത്തേക്ക് വരട്ടെ. ഈ ഭൂമിയെ മാത്രം നോക്കിയാൽ മതി, എന്തൊരു വിചിത്രമാണ്. ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, ഇത്രയും വലിയ കെട്ടിടമൊക്കെ ഭൂമിയിൽ പണിത് അത് താഴോട്ട് ഇടിഞ്ഞു പോകത്തില്ലേ? ഇപ്പം 1 കിലോമീറ്റർ വരെ പൊക്കത്തിലാ പണി. അങ്ങനെയാണെങ്കിൽ എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന പാറകൾ ഈ ഭൂപരപ്പിലുണ്ട് അല്ലേ? കെട്ടിടത്തിന് ഉള്ളു പൊള്ളയല്ലേ, ഫ്രെയിം മാത്രമല്ലേ ഉള്ളു, അകത്ത് ഓക്സിജൻ അല്ലേ? എന്നാൽ പാറ എങ്ങനെയാണോ, സോളിഡ് അല്ലേ? ഈ കെട്ടിടത്തേക്കാൾ എത്രയോ ചില മലയിലൊക്കെ കെട്ടിടം അണിഞ്ഞിരിക്കുന്ന പോലെ നിൽക്കുന്ന പാറകൾ ഞാൻ യാത്രയിൽ കണ്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ അതെന്താ ഭൂമിയിലേക്ക് താണു പോകാത്തത്? എന്റെ പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ നേരെ താഴോട്ട് കുഴിച്ചാൽ അതർ എൻഡിൽ ചെല്ലണമെങ്കിൽ 12,000 കിലോമീറ്റർ.
ദൈവത്തിന് സ്തോത്രം. അതായത് ഇവിടുന്ന് ജമ്മു കന്യാകുമാരി ജമ്മു കാശ്മീരിലേക്ക് 4 പ്രാവശ്യം പോകുന്ന ദൂരം, 25,000 മൈൽ ചുറ്റളവുള്ള ഭൂമിയുടെ മധ്യഭാഗത്ത് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് മണ്ണ് കീഴോട്ട് കുഴിച്ചാൽ ആ ഓപ്പോസിറ്റ് എൻഡിൽ ചെല്ലണമെങ്കിൽ 12,000 പരം കിലോമീറ്റർ കുഴിക്കുന്നു. ആ ഭൂമിയിൽ ഇത് വല്ലതും വെയിറ്റ് ആണോ? ഒരു തണ്ണിമൊത്തന്റെ പുറത്ത് ഒരു തൊട്ടാവാടി മുള്ളു കുത്തി വെച്ചാൽ അതിന് വല്ല യേശു എന്ന് പറയുന്ന പോലെയുള്ളൂ. എന്തായി ഭൂമി, എന്തായി പ്രപഞ്ചം, എന്താ ദൈവം ഇതിനെ മെനഞ്ഞിരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ഇത്രയും അത്ഭുതകരമായി സൃഷ്ടിപ്പ് നടത്തിയ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവത്തിന്റെ വചനമാഹ്വാനം ചെയ്യും. ദേഹം ലോകബോധത്തിന്റെ ഇരിപ്പിടം, ദേഹി സ്വയമായ ബോധത്തിന്റെ ഇരിപ്പിടം, ആത്മാവ് ദൈവീക ബോധത്തിന്റെ ഇരിപ്പിടം. അവസാനിപ്പിക്കട്ടെ. ആധാരവാക്യം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത അനിന്യമായി വെളിപ്പെടും കാക്കപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഞങ്ങൾ ധൈര്യപ്പെട്ട് ഈ ശരീരം വിട്ടാൽ കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം കാംക്ഷിക്കുന്നു, അധികം കൊതിക്കുന്ന പൗലോസ് 2 കൊരിന്ത്യൻസിൽ പറഞ്ഞു. ഈ ധൈര്യപ്പെട്ട് ഈ ശരീരം വിട്ടാൽ കർത്താവിനോട് വസി ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. അപ്പോൾ ഈ കുറിവാക്യം ആധാരവാക്യം തന്നെ എന്താ പറയുന്നത്? ദേഹവും ദേഹിയും ആത്മാവും കർത്താവിന്റെ വരവിങ്ങൾ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറണം. കാത്തിരിക്കുന്ന ദൈവവേദിലെ നമ്മെ ചേർക്കുവാൻ കർത്താവ് എത്രയും വേഗം മടങ്ങി വരാൻ പോകും. അവന്റെ വരവെങ്കിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു തെങ്ങിൻ തൈ ഒരു തേങ്ങ കുഴിച്ചിടുന്നു. ആ തേങ്ങയുടെ അംശങ്ങളെല്ലാം പോകുന്നു, അതിൽ നിന്ന് മുള പൊട്ടി വരുന്നു, ഒരു തെങ്ങുണ്ടാകുന്നു. ആ തെങ്ങിൽ നിന്ന് അതുപോലെയുള്ള തേങ്ങയുണ്ടാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് ഏത് ബോട്ടാണിസ്റ്റാ ഈ സംവിധാനം കണ്ടുപിടിച്ചത്? ആ കുഴിച്ചിട്ടത് എവിടെ പോയി? അത് മുഴുവൻ മണ്ണിൽ പോയി. പിന്നെ അതിൽ നിന്ന് ഒരു പച്ച നാമ്പ് വരുന്നു, അതെങ്ങനെ വന്നു? അതിൻ്റെ ഒരു ജീവൻ വരികയും കുഴിച്ചിട്ടതൊന്നും അവിടെ ഇല്ല, അത് മണ്ണിൽ പോയി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആത്മാവിനെയും ദേഹിയെ നൽകിയ ദൈവത്തിന് ഇവിടെ നിന്ന് മാറ്റപ്പെടുന്ന വിശുദ്ധന്മാർ കർത്താവിന്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഈ ദൈവത്തിന് കഴിയില്ലേ? പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവന് അസാധ്യമായ യാതൊന്നുമില്ല. നമ്മുടെ ആത്മാവ് അതിനായിട്ടാണ് കൊതിക്കുന്നത്, അതിനായിട്ടാണ് വാഞ്ചിക്കുന്നത്. അതെ, കർത്താവിനെ മടങ്ങി വരും പ്രത്യാശയോടെ കാത്തിരിക്കാം. രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ ദൈവത്തെ ആത്മാവിനും സത്യത്തിലും ആരാധിക്കുന്ന ദൈവജനത്തെ ഓർത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അനുഭവത്തിലേക്ക് വന്നിട്ടില്ലാത്ത സ്നേഹിത സഹോദര സഹോദരി, ഇന്ന് രാത്രി നീ കർത്താവിനായി ജീവിതം സമർപ്പിക്കുക. ഈ രക്ഷിതാവ് സ്നേഹത്തോടെ നിന്നെ കാത്തിരിക്കുക. അവന്റെ സ്നേഹത്തോടെ നിന്നെ മാടി വിളിക്കുന്നു. നീ ഇവിടെ തീരേണ്ടതല്ല, നീ നാശത്തിലേക്ക് പോകേണ്ടതല്ല. മൃഗങ്ങളാണ് നാശത്തിലേക്ക് പോകുന്നത്, നിത്യതയിൽ ദൈവത്തോടൊപ്പം ആയിരിക്കേണ്ടിയവനാണ്. കർത്താവിനെ കണ്ടെത്തിയില്ലെങ്കിൽ നീ നിത്യനാശത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇന്ന് രാത്രി ജീവിതം കർത്താവിനായി സമർപ്പിച്ച് അവന്റെ സന്നിധിയിൽ നിത്യത മുഴുവൻ ആയിരിക്കേണ്ടതിനായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ വന്നു ചേരും.